الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدًا عبده ورسوله وصلى الله تعالى على خير خلقه محمد وآله وصحبه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. وقال الله تبارك وتعالى: كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. وقال رسول الله صلى الله عليه وسلم: المؤمنون هينون لينون كالجمل الآنف إن قيد إن قاد وإن أنيخ على صخرة استناخ. وقال رسول الله صلى الله عليه وسلم: المسلم من سلم المسلمون من لسانه ويده، أو كما قال رسول الله صلى الله عليه وسلم. قابل احترام بزرگوں اور بھائیوں، اللہ رب العزت نے اس روئے زمین پر چلنے پھرنے والے، رہنے بسنے والے ہر فرد بشر کی، ہر انسان کی پوری کی پوری کامیابی اللہ نے اپنے دین میں رکھی ہے. ہر قوم کی کامیابی اللہ نے دین میں رکھی ہے. ہر طبقے کی کامیابی اللہ نے دین میں رکھی ہے. ہر زبان والوں کی کامیابی اللہ نے دین میں رکھی ہے. اور ہر زمانے والوں کی کامیابی اللہ تعالیٰ نے دین میں رکھی ہے. حضرت مولانا محمد یوسف صاحب رحمت اللہ علیہ کے بیانات میں یہ بات آتی ہے، فرمایا کرتے تھے کہ جس طرح اللہ رب العزت نے پوری دنیا کو روشنی پہنچانے کے لیے اور پوری دنیا کو منور کرنے کے لیے سورج کو ایک بنایا ہے، ویسے دنیا کے سارے انسانوں کو کامیاب و کامران کرنے کے لیے اللہ نے دین کو ایک بنایا ہے. سورج کے راستے سے روشنی ملے گی اور دین کے راستے سے کامیابی ملے گی. نحمده ونصلي على رسوله الكريم. اما بعد، بہمانم اللہ مؤمنین اللہ سہودن مارے سنہیدن مارے، اللہ سبحانہ وتعالی ای بومی لوگت جیوکن مروان منشرڈیم യഥാർത്ഥമായ വിജയം അല്ലാഹു തആല വെച്ചിരിക്കുന്നത് അവൻ്റെ പരിപൂർണമായ ദീനിലാണ്. മനുഷ്യൻ്റെ പൂർണമായ വിജയം അല്ലാഹു തആല വെച്ചത് ദീനിലാണ്. മുഴുവൻ കൗമുകളുടെയും വിജയം അല്ലാഹു ദീനിലാണ് വെച്ചത്. മുഴുവൻ തബക്കകളുടെ, മുഴുവൻ വിഭാഗങ്ങൾ, ഏതെല്ലാം മേഖലകളിൽ മനുഷ്യരുണ്ടോ മുഴുവൻ മേഖലകളിലുള്ള മനുഷ്യരുടെയും വിജയം അല്ലാഹു ദീനിലാണ് വെച്ചത്. ഏതെല്ലാം ഭാഷകൾ സംസാരിക്കുന്ന ഏതെല്ലാം രാജ്യങ്ങളും നാടുകളുമുണ്ടോ മുഴുവൻ ഭാഷകൾ സംസാരിക്കുന്ന മുഴുവൻ രാജ്യങ്ങളുടെയും മുഴുവൻ നാടുകളുടെയും എല്ലാ ആളുകളുടെയും വിജയം അല്ലാഹു തആല ദീനിലാണ് വെച്ചത്.
എല്ലാ കാലക്കാരുടെയും ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വിജയത്തിന് ദീൻ, ബാക്കിയുള്ള കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വിജയത്തിന് ദീനില്ല, അങ്ങനല്ല. എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെയും വിജയം അള്ളാഹു തആല ദീനിലാണ് വെച്ചത്. ദീൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ പരിപൂർണമായ വിജയത്തിന് വേണ്ടി നൽകിയതാണ്. മൗലാന യൂസഫ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, സൂര്യൻ, ഒരു സൂര്യൻ മനുഷ്യർക്ക് മൊത്തം പ്രകാശം നൽകുന്നുണ്ട്, മനുഷ്യർക്ക് പൂർണ്ണമായി പ്രകാശം നൽകുന്നുണ്ട്. ആ ഒരു സൂര്യനെ പോലെയാണ് മുഴുവൻ മനുഷ്യരുടെയും വിജയത്തിന് വേണ്ടി അള്ളാഹു നൽകിയത് ദീനാണ്. മനുഷ്യർക്ക് സൂര്യൻ പ്രകാശം നൽകുന്നത് പോലെ മനുഷ്യർക്ക് വിജയം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ദീൻ നൽകിയത്. മേരേ ഭായിയോ ബുസർഗോ ദോസ്തോ, ജിസ് തരഹ അല്ലാഹ് കെ നബി ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേ ഇൻസാനോ കി കാമയാബി കെ ലിയെ ദീൻ പേശ് ഫർമായാ ഹൈ, ഉസി തരഹ അല്ലാഹ് കെ പ്യാരെ നബി ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേ ദീൻ കി മെഹനത് ഭി ബതായി ഹൈ, ജിസേ ദാവത് കഹതേ ഹൈ, ജിസേ ദീൻ കി മെഹനത് കഹതേ ഹൈ. അല്ലാഹ് റബ്ബുലിസ്സത്ത് നെ ഇൻസാനോ കെ തമാം മസായൽ ഓർ മസായബ് കോ അല്ലാഹ് നെ ദീൻ സെ ജോഡ് റഖാ ഹൈ, ഓർ ദീൻ കോ അല്ലാഹ് റബ്ബുലിസ്സത്ത് നെ മെഹനത് സെ ജോഡ് റഖാ ഹൈ. ജബ് മെഹനത് ഹോഗി, ദാവത് ചലേഗി, തോ സിന്ദഗിയോ മേ ദീൻ ദാഖിൽ ഹോഗാ, ഓർ ജബ് മെഹനത് ഛോഡ് ദി ജായേഗി തോ ദീൻ സിന്ദഗിയോ സെ നിക്കൽ ജായേഗാ. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയുടെ സമ്പൂർണമായ വിജയത്തിന് ദീൻ നൽകിയതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി അള്ളാഹു തആല ദീനിൻ്റെ പരിശ്രമവും നൽകി. ഒന്ന് ദീൻ നൽകി, മറ്റൊന്ന് ദീനിൻ്റെ പരിശ്രമം നൽകി. ദീനിൻ്റെ പരിശ്രമം മനുഷ്യരിൽ ദീനുണ്ടായി മുഴുവൻ മനുഷ്യരും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുഴുവൻ മനുഷ്യരിലും ദീനെത്താൻ ഉള്ള പരിശ്രമം, അതിൻ്റെ മെഹനത്ത്, അതിൻ്റെ പേരാണ് ദാവത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് അവൻ്റെ അടിയാറുകളെ വിളിക്കുക, അടിമകളെ വിളിക്കുക, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെടുന്നവരായി മാറുക. ഈ ദാവത്ത് സത്യത്തിൽ പൂർണ്ണമായി മനുഷ്യരുടെ വിജയത്തിനുള്ളതാണ്. ദാവത്ത് ഉണ്ടാവുമ്പോൾ ദീനുണ്ടാവും, ദാവത്ത് നിന്നുപോയാൽ ദീനില്ലായ്മ ഉണ്ടാവും. ദീനുണ്ടായാൽ വിജയമുണ്ടാവും, ദീനില്ലായ്മ ഉണ്ടായാൽ പരാജയവും നഷ്ടവും ഉണ്ടാവും. അതുകൊണ്ട് മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ പ്രശ്നത്തിനുള്ള പരിഹാരം ദീനാണ്, ദീനിൻ്റെ പരിശ്രമമാണ്. പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരം ദീനും ദീനിൻ്റെ പരിശ്രമവുമാണ്. പരിശ്രമം ചെയ്യുമ്പോൾ ദീനുണ്ടാവും, ദീനുണ്ടാവുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ദാവത്തില്ലായെങ്കിൽ ദീനില്ലായ്മ ഉണ്ടാവും, ദീനില്ലായ്മ ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാവും. ബുസർഗോ ദോസ്തോ, ഹദ്രത്ത് മൗലാന മുഹമ്മദ് യൂസുഫ് സാഹബ് റഹ്മത്തുല്ലാഹി അലൈഹ് ബയാൻ ഫർമായാ കർത്തേ തേ, ഇൻസാൻ കാ ദിൽ, ഇൻസാൻ കാ ഖൽബ് അല്ലാഹ് നേ ഉസ്കോ ബാദ്ശാഹ് ബനായാ ഹൈ. ഇൻസാൻ കേ ദിൽ കോ അല്ലാഹ് റബ്ബുൽ ഇസ്സത്ത് നേ ഹാകിം ബനായാ ഹൈ. ഔർ ജിത്നേ ആസാ ജവാരേ ഹൈ, യേ ഹാത്ത് ഹൈ, പേർ ഹൈ, ജുബാൻ ഹൈ, ആഖ് ഹൈ, നാക് ഹൈ, ദാന്ത് ഹൈ, ജിത്നേ ആസാ ജവാരേ ഹൈ, യേ സബ് മഹ്കൂം ഹൈ, ദിൽ ഹാകിം ഹൈ. യേ ജിത്നേ ആസാ ജവാരേ ഹൈ, യേ സബ് പർജാ ഹൈ, ദിൽ രാജാ ഹൈ. യേ ജിത്നേ ആസാ ജവാരേ ഹൈ, യേ സബ് റിആയാ ഹൈ, ദിൽ ബാദ്ശാഹ് ഹൈ. പഹലേ കോയി ചീസ് ദിൽ മേ ആതി ഹൈ, ഔർ ദിൽ ജൈസാ ഹുക്മ കർത്താ ഹൈ, ഹാത്ത് വൈസേ ഇസ്തേമാൽ ഹോതാ ഹൈ, ദിൽ ജൈസേ ഹുക്മ കർത്താ ഹൈ, പേർ വൈസേ ഇസ്തേമാൽ ഹോതാ ഹൈ, ദിൽ ജൈസേ ഹുക്മ കർത്താ ഹൈ, ആഖ് വൈസേ ദേഖതി ഹൈ, ദിൽ ജൈസേ ഹുക്മ കർത്താ ഹൈ, കാൻ വൈസേ സുൻതേ ഹൈ, ദിൽ ജൈസാ ഹുക്മ കർത്താ ഹൈ, ജുബാൻ വൈസേ ബോൽത്തി ഹൈ. പഹലേ ദിൽ മേ കോയി ബാത് ആതി ഹൈ, ദിൽ ഹാകിം ഹൈ, ദിൽ രാജാ ഹൈ, ദിൽ ബാദ്ശാഹ് ഹൈ, ഔർ ജിത്നേ ആസാ ജവാരേ ഹൈ, യേ സബ് ഉസ്കേ താബേ ഹൈ, ഉസ്കേ മഹ്കൂം ഹൈ,
اس کی رعایا اور پرجا ہیں. مولانا یوسف صاحب رحمۃ اللہ علیہ പറയുമായിരുന്നു, മനുഷ്യന്റെ ശരീരത്തിലെ ഹൃദയം അത് രാജാവാണ്, അത് ഹാക്കിമാണ്, ഹുക്കുമു കൊടുക്കുന്നതാണ്. മനുഷ്യന്റെ ശരീരത്തിലെ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും, മനുഷ്യന്റെ കൈയാവട്ടെ, കാലാവട്ടെ, കണ്ണാവട്ടെ, മൂക്കാവട്ടെ, അവൻ്റെ നാവാവട്ടെ, അവൻ്റെ ചെവിയാവട്ടെ, എല്ലാ അവയവങ്ങളും ഹൃദയം എന്താണോ പറയുന്നത് അതിനെ അനുസരിക്കുന്നതാണ്. ഹൃദയം ഹാക്കിമാണ്, ബാക്കിയുള്ളതെല്ലാം മഹക്കുമാണ്. എന്ന് വെച്ചാൽ ഹൃദയം എന്ത് പറയുന്നോ അതിനെ അനുസരിക്കുന്നതാണ്. എന്ത് കാണാൻ പറയുന്നോ അത് മാത്രമേ കണ്ണ് കാണുള്ളൂ. ഹൃദയത്തിലൊരു കാര്യം വന്നു, അതാണ് കൈ ചെയ്യുക. ഹൃദയത്തിലൊരു കാര്യം വന്നു, അതാണ് കാലനുസരിക്കുക. ഹൃദയത്തിലൊരു കാര്യം വന്നു, അതാണ് നാവ് സംസാരിക്കുക. ഹൃദയത്തിലൊരു കാര്യം പറഞ്ഞാൽ അതാണ് ചെവി കേൾക്കുക. അതുകൊണ്ട് ഹൃദയം എന്താണോ പറയുന്നത് അതായിരിക്കും ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും അവരെ ആ ഹൃദയത്തെ അനുസരിക്കും. ഹൃദയം രാജാവാണ്, ബാക്കിയുള്ള അവയവങ്ങൾ മുഴുവൻ പ്രജകളാണ്. ഹൃദയം ബാദ്ഷയാണ്, ഹൃദയം അത് ഹാക്കിമാണ്, അവയവങ്ങളെല്ലാം മഹ്കൂമാണ്. പൂർണ്ണമായും ഹൃദയത്തെ അനുസരിച്ച് അതിനെ വഴിപ്പെട്ട് ജീവിക്കുന്നതാണ് അവയവങ്ങളെല്ലാം. ബുസുർഗോ ദോസ്തോ, മിസാലോ സെ സരാ ബാത് സമജ് മേ ആസാനി സെ ആ ജാതി ഹൈ. ഇസിലിയ ഹമാരെ മശായഖ് അകാബിർ ഉലമാ മിസാലെ ദേതെ ഹൈ. തംസീൽ സെ തഫ്ഹീം മേ തസ്ഹീൽ ഹോതി ഹൈ. تمثیل سے مثال دینے سے تفہیم میں فہم اور سمجھنے میں تسہیل ہوتی ہے, سہولت ہوتی ہے, اس لیے مثالیں دی جاتی ہیں. مثلا اگر کسی آدمی کے سامنے کھانا رکھا ہوا ہو اور وہ کھانا نہ کھا رہا ہو, اس سے آپ سوال کریں, اس سے آپ دریافت کریں, اس سے آپ پوچھیں کہ بھائی آپ کو بھوک لگی ہے, آپ کے سامنے کھانا موجود ہے, آپ کھانا کیوں نہیں کھاتے, آپ کھانا کیوں نہیں کھاتے, تو وہ جواب دیتا ہے میرا دل نہیں چاہتا. آپ اس سے سوال کریں کھانا دل سے کھاؤ گے یا زبان سے کھاؤ گے. کھانا سامنے رکھا ہوا ہے, اس سے آپ پوچھیں آپ کھانا کیوں نہیں کھا رہے ہو حالانکہ آپ کو بھوک بھی لگی ہے. وہ کہتا ہے کہ میرا دل نہیں چاہتا ہے, میرا دل نہیں کہہ رہا ہے, اس لیے میں کھانا نہیں کھا رہا ہوں. آپ اس سے یوں کہیں کھانا اپنے منہ سے کھاؤ گے یا دل سے کھاؤ گے؟ وہ جواب دے گا کھانا تو اپنے منہ سے ہی کھاؤں گا, لیکن یہ منہ دل کے تابع ہے, دل کہے گا تو کھانا کھاؤں گا اور دل نہیں چاہ رہا ہے تو کھانا نہیں کھاؤں گا. دوسری مثال, آپ کسی سے یوں پوچھیں کہ آپ اپنے دوست کے گھر زمانہ ہو گیا, عرصہ ہو گیا, آپ اپنے دوست کے گھر کیوں نہیں جاتے, کیا بات بگڑ گئی ہے, کیا انبن ہو گئی ہے, کیا ناراضگی ہو گئی ہے؟ وہ کہتا ہے کہ دوست کے گھر جانے کو دل نہیں چاہتا. آپ اس سے پوچھیں کہ دوست کے گھر اپنے قدموں سے, اپنے پاؤں سے چل کے جاؤ گے یا دل سے جاؤ گے؟ وہ جواب دے گا دوست کے گھر میں اپنے پاؤں سے چل کے جاؤں گا, لیکن یہ پاؤں, یہ ہمارا قدم اور پیر, یہ ہمارے دل کے تابع ہے. دل میں دل نہیں چاہ رہا ہے, دل میں بات نہیں آ رہی ہے, اس لیے میں نے اس کے گھر جانا چھوڑ دیا. تیسری مثال, آپ یوں کہیں کسی سے کہ آپ فلاں کی بات کیوں نہیں سنتے, وہ جب آپ سے بات کرتا ہے تو آپ ہٹ جاتے ہیں, آپ اٹھ جاتے ہیں, آپ کنارے ہو جاتے ہیں, آپ فلاں صاحب کی بات کیوں نہیں سنتے؟ تو وہ کہتا ہے اس کی بات سننے کو میرا دل نہیں چاہتا. اوہو, تو آپ دل سے سنو گے کہ کان سے سنو گے؟ بات تو کان سے سنو گے,
لیکن وہ جواب دیتا ہے کہ بات تو یقیناً میں کان سے سنوں گا لیکن یہ کان دل کے تابع ہے. جب دل حکم کرے گا تو کان سنے گا, دل نہیں چاہے گا تو کان نہیں سنے گا. تو پتا چلا کہ بزرگو دوستو, جب دل چاہتا ہے تو ہاتھ استعمال ہوتا ہے, جب دل چاہتا ہے تو پیر استعمال ہوتا ہے, جب دل چاہتا ہے تو آدمی کسی کی بات کو کانوں سے سنتا ہے, جب دل چاہتا ہے تو پھر وہ کھانا کھاتا ہے, پانی پیتا ہے. لیکن اگر دل ہی نہ چاہے تو جتنے اعضا جوارے جو اس کے محکوم ہیں, جو اس کے پرجا ہیں, یہ وہ کام نہیں کرتے. کیوں؟ دل بادشاہ ہے, دل ہی میں بات نہیں ہے, دل ہی نہیں چاہ رہا ہے, اس لیے سارے اعضا جوارے کام کرنے سے یہ بزرگو دوستو رکے ہوئے ہیں. وہاں یوسف صاحب رحمۃ اللہ فرماتے تھے دل حاکم و بادشاہ ہے اور جتنے اعضا جوارے ہیں سب اس کی رعایا ہیں. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി തരാം. എന്ന് വെച്ചാൽ ഹൃദയം അത് രാജാവാണ്, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പ്രജകളാണെന്ന് പറഞ്ഞല്ലോ. ഉദാഹരണത്തിലൂടെ തംസീൽ, ഉദാഹരണത്തിലൂടെ തഫീമിന് എന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തസ്ഹീൽ ഉണ്ടാകും, എളുപ്പമാകും. ഉദാഹരണം പറയുമ്പോൾ കാര്യങ്ങൾ വേഗം മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരാളെ മുന്നിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അയാളോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചോളീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് വേണ്ട, ഈ വെള്ളം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, വേഗം കൊടുത്ത് തീർക്കി. ഭക്ഷണം കഴിച്ചോളീൻ എന്ന് പറഞ്ഞാൽ അയാൾ പറയും എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ നിങ്ങൾ കഴിക്കാത്തത്? അപ്പം അദ്ദേഹം പറയും എനിക്ക് മനസ്സിന് താല്പര്യമില്ല എന്ന് പറയും. അപ്പം അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സുകൊണ്ടാണോ ഭക്ഷണം കഴിക്കൽ, അല്ലെങ്കിൽ നിങ്ങളെ ഹൃദയം കൊണ്ടാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കൽ, അല്ല വായ കൊണ്ടാണോ കഴിക്കൽ എന്ന് വെച്ചാൽ അയാൾ എന്താ പറയല്? അയാൾ പറയും ഭക്ഷണം കഴിക്കൽ വായ കൊണ്ടാണ്, പക്ഷേ മനസ്സും കൂടി അതിന്, ഹൃദയം കൂടി അതിനെ അനുവദിക്കണം. അപ്പോൾ ഹൃദയത്തിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ വായ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഒരാളുടെ കൂട്ടുകാരൻ, അയാൾ വീട്ടിൽ പോയിട്ട് കുറേ കാലമായി. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളെന്താ ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു മനസ്സ് വരുന്നില്ല പോവാൻ, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ഹൃദയം അനുവദിക്കുന്നില്ല. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഹൃദയം കൊണ്ടാണോ അങ്ങോട്ട് പോയാൽ, കാലുകൊണ്ടല്ലേ പോവൽ? അപ്പം അദ്ദേഹം പറയും കാലുകൊണ്ടാണ് പോവൽ, പക്ഷേ ഹൃദയം കൂടി അതിൻ്റെ കൂടെ വേണമല്ലോ. ഒരാൾ സംസാരിക്കാണെങ്കിൽ അയാൾ എഴുന്നേറ്റ് പോവും, അയാളെ കണ്ടാൽ തന്നെ എഴുന്നേറ്റ് പോവും, സംസാരം കേൾക്കാനേ നിൽക്കില്ല. അപ്പോൾ ഒരാൾ അയാളെ സംസാരം എന്താ നിങ്ങൾ കേൾക്കാത്ത? എൻ്റെ മനസ്സിന് താല്പര്യമില്ല. നിങ്ങൾ മനസ്സുകൊണ്ടാണോ കേൾക്കൽ എന്ന് വെച്ചാൽ അല്ല, ചെവി കൊണ്ടാണ് കേൾക്കൽ. മനസ്സിന് താല്പര്യമില്ല, ഹൃദയത്തിന് ഇഷ്ടമില്ല. ഇത് നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളാണ്, നമ്മൾ സാധാരണ ചെയ്യുന്നതുമാണ്. ഉറപ്പായൊരു കാര്യമാണ്, ഹൃദയം എന്താണോ മനുഷ്യനോട് പറയുന്നത് അതാണ് അവയവങ്ങൾ അംഗീകരിക്കുക. ഹൃദയം അതിൻ്റെ രാജാവാണ്, ഹൃദയം അതിൻ്റെ രാജാവാണ്, അവയവങ്ങൾ അതിനെ അനുസരിക്കുന്ന അതിൻ്റെ താബിയാണ്, അതിൻ്റെ മഹ്കൂമാണ്. അതുകൊണ്ട് ഹൃദയം ഏത് കാര്യം അംഗീകരിച്ചോ ആ കാര്യത്തെ അവയവങ്ങൾ, മനുഷ്യൻ്റെ അവയവങ്ങളിലൂടെ അത് പുറത്തേക്ക് വരും, അവയവങ്ങൾ അതിനെ പ്രവർത്തിക്കും. അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, ഹൃദയത്തിൻ്റെ കാര്യമാണ്, ഹൃദയത്തിൻ്റെ ഹുക്കുമാണ്. അതുകൊണ്ട് ഹൃദയമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, മനുഷ്യൻ്റെ അവയവങ്ങളുടെ രാജാവ്. ഇതാണ് മൗലാനാ യൂസഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ബുസുർഗോ ദോസ്തോ, ഉലമാ നെ ലിഖാ ഹൈ കിതാബോ കെ അന്ദർ ദിൽ കി മിസാൽ ഹാഡി കി തരഹ ഹൈ. ഹാഡി കഹ ലീജിയേ, ദേഗ്ചി കഹ ലീജിയേ, പതേലി കഹ ലീജിയേ, ജോ ബർത്തൻ ജിസ്മേ ഖാന ബനായ ജാത്ത ഹൈ, ദിൽ ഹഡിയ കി തരഹ ഹൈ. ഔർ ഹാഡി കെ അന്ദർ, ദേഗ്ചി കെ അന്ദർ കോയി ചീസ് ഹോതി ഹൈ തോ ഉസ്കോ ചമ്ചേ സേ നികാലാ ജാത്ത ഹൈ.
चम्मच से निकाला जाता है। जो होगा वही निकलेगा। उलमा ने लिखा है दिल की मिसाल हांडी की है, पतेली और देगची की है बर्तन की, और जुबान की मिसाल चमचे की है। यह जुबान चम्मच है, जैसे हांडी में जो होगा चम्मच से वही निकलेगा, दिल में जो होगा जुबान वही बोलेगी। दिल का जैसे यकीन होगा जुबान वही कहेगी, जो दिल में होगा जुबान वही कहेगी। जुबान चम्मच है, दिल हांडी है। अगर यकीन बना हुआ है तो जुबान कहेगी अल्लाह से होता है, और अगर हांडी के अंदर यह है यकीन बिगड़ा हुआ है तो फिर जुबान कहेगी पैसे से होता है, माल से होता है, दौलत से होता है, अक्सरियत से होता है, ओहदे और डिग्री से होता है। ये जुबान के बोल दिल की तर्जमानी करते हैं। दिल में जो अंदर यकीन है जुबान उसकी तर्जमानी करती है। सारे अंबिया अलैहिस्सलाम ने मेरे भाइयों बुजुर्गों दोस्तों दुनिया में आने के बाद जो दावत की मुबारक मेहनत की है और अपनी अपनी कौमों को अल्लाह का पैगाम पहुंचाया है, और यह भी अल्लाह का जाब्ता रहा है कि अल्लाह ताला ने हजरत अंबिया अलैहिस्सलाम को अल्लाह ने बेतलबों में भेजा, बेतलबों में पैदा फरमाया, और ऐसे बेतलब कि उन्होंने इकराम क्या करते, इस्तकबाल क्या करते, खातिर तवाजो क्या करते। अंबिया बेतलबों में आए हैं, इकराम करने के बजाय सताया जा रहा है, इस्तकबाल करने के बजाय उन्हें मारा जा रहा है, उनकी इज्जत करने के बजाय उनको दीवाना और पागल और मजनू बताया जा रहा है। यह कुछ अल्लाह का निजाम है। सारे अंबिया अलैहिस्सलाम को बुजुर्गों दोस्तों अल्लाह ने बेतलबों में भेजा, बेतलबों में जो है मबऊस फरमाया। इसलिए हमारे बड़े मशायख फरमाते हैं कुरान और हदीस की रोशनी में अंबिया अलैहिस्सलाम की असल मेहनत, असल मेहनत वो बेतलबों में है। और आज भी दावत और तबलीग की जो असल मेहनत है उसके मैदान बेतलब ही हैं। बेतलबों की तादाद ज्यादा है जिनके अंदर कोई तलब नहीं, जहालत में है, फुर्सत में है, गुर्बत में है। जहालत की वजह से इर्तेदाद आ जाता है, फुर्सत की वजह से वो इर्तेदाद में पड़ जाते हैं, और गुर्बत की वजह से वो इर्तेदाद के करीब हो जाते हैं। अंबिया अलैहिस्सलाम को अल्लाह ने जो मबऊस फरमाया वो बेतलबों में भेजा। जभी तो नूह अलैहिस्सलाम ने फरमाया रब्बी इन्नी दाऊत कौमी लैलन व नहारा फलम यजिदहुम दुआई इल्ला फिरारा। अल्लाह मैं अपनी कौम को दावत देता हूं, आपकी बात बताता हूं, आपकी तरफ बुलाता हूं, लेकिन वो करीब क्या आते, वो तो भागते हैं, कानों में उंगलियां कर लेते हैं। अंबिया अलैहिस्सलाम ने दिल को मेहनत का मैदान बनाया कि इंसानों के दिलों पर मेहनत करो, इंसान के दिल का यकीन जिस दिन सही हो जाएगा तो इंसान के आमाल सही हो जाएंगे, और इंसानों के दिलों का यकीन बिगड़ जाएगा तो इंसान गलत जिंदगी गुजारेगा। अल्लाह के प्यारे नबी जनाब मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने इशाद फरमाया अला इन्ना फिल जसद लमुज़गा इदा सलहत सलहल जसद कुल्लु व इदा फसदत फसदल जसद कुल्लु अला वही अल कल्ब। सुन लो, जिस्म में गोश्त का एक टुकड़ा है, एक लोथड़ा है, इदा सलहत जब वो सही हो जाता है, जब वो दुरुस्त हो जाता है, जब वो बन जाता है, तो बदन से निकलने वाले आमाल सब अच्छे हो जाते हैं।
വൈദാ ഫസദത്, ഔർ ജബ് വോ ഫാസിദ് ഹോ ജാതാ ഹൈ, ജബ് വോ ഖരാബ് ഹോ ജാതാ ഹൈ, ജബ് വോ ബിഗഡ് ജാതാ ഹൈ, ഫസദ അൽ ജസദ് കുല്ലു, ബദൻ സേ നിക്കൽനേ വാലേ യേ പൂരാ ജിസ്മ് ഫാസിദ് ഹോ ജാതാ ഹൈ, ആദാ ജവാരേ ബിഗഡ് ജാതേ ഹൈ, ചൂൻകെ സബ് യേ ദിൽ കേ താബേ ഹൈ. അല്ലാഹ് കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേ ഇർശാദ് ഫർമായാ, അലാ വഹിയൽ ഖൽബ്, സുൻ ലോ വോ ഗോശ് കാ ലോഥഡാ ദിൽ ഹൈ ദിൽ. മേരേ ഭായിയോ ബുദുർഗോ ദോസ്തോ, ഇസ്ലിയേ യേ ബാത് ഹമാരേ ഔർ ആപ്കേ സെഹനോ മേ രഹനി ചാഹിയേ കേ ആജ് ദാവത് കി മുബാരക് മെഹനത് സേ യേ ബാത് ചാഹി ജാ രഹി ഹൈ കേ ദാവത് കേ സരിയേ ഹം അപ്നേ ദിലോ കേ യക്കീൻ കോ ബനായേ, ദാവത് കേ റാസ്തേ സേ അപ്നേ ദിലോ കേ അന്ദർ ഈമാൻ കോ പുഖ്താ കരേ, ദാവത് കേ റാസ്തേ സേ ബുദുർഗോ ദോസ്തോ അപ്നേ ദിൽ കോ ബനായേ ഔർ സവാരേ. ഹദ്രത്ത് നിസാമുദ്ദീൻ ബംഗ്ലേ വാലി മസ്ജിദ് മേ ഏക് ബഡേ ആലിം നേ ഫർമായാ, ഫർമായാ کہ اللہ تعالیٰ نے یہ جو کلمہ عطا فرمایا ہے یہ کلمہ دل کو ٹھیک کرنے کے لیے عطا فرمایا، یہ کلمہ دل کی درستگی کے لیے ہے، یہ کلمہ دل کو ٹھیک کرنے کے لیے ہے، یہ کلمہ محنت والا کلمہ ہے، یہ کلمہ باطل کے مقابلے میں آیا ہے. دل کو ٹھیک کرنے کے لیے اللہ نے کلمہ عطا فرمایا، اور سر سے لے کے پیر تک پورے بدن کو ٹھیک کرنے کے لیے اللہ نے نماز عطا فرمائی. اللہ سبحانہ و تعالی ഹൃദയത്തെ ശരീരത്തിനെ മൊത്തം രാജാവാക്കി. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചായിരിക്കും ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെ നിർഗളിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, പുറത്തേക്ക് വരുന്ന അമലുകൾ ഉണ്ടാവുക. ഹൃദയത്തിൻ്റെ യക്കീൻ, കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹു ആണ് എന്നാണ് യക്കീനെങ്കിൽ മനുഷ്യൻ്റെ നാവ് അത് പറയും. ഹൃദയം ഒരു പാത്രം പോലെയാണ്, ഒരു ചെമ്പ് പോലെ, ആഹാരം പാചകം ചെയ്യുന്ന ഒരു പാത്രം പോലെയാണ്. അതിലെന്താണോ ഉള്ളത് ആ പാത്രത്തിൻ്റെ ഉള്ളിലാണ് ആ നമ്മൾ ഭക്ഷണം പാചകം ചെയ്താൽ ഉണ്ടാവുന്ന വസ്തുക്കൾ ഉണ്ടാവുക, ഭക്ഷണം ഉണ്ടാവുക. അതിനെ പുറത്തേക്കെടുക്കൽ ചമ്മച്ചുകൊണ്ടാണ്, എന്ന് വെച്ചാൽ സ്പൂണ് കൊണ്ട് കയ്യിലുകൊണ്ട് അതിനെ പുറത്തേക്കെടുക്കും. പാത്രത്തിൽ സാധനമുണ്ട്, അതിനെ പുറത്തേക്കെടുക്കുന്നത് കയ്യിലുകൊണ്ടാണ്, സ്പൂണ് കൊണ്ടാണ്. ഇതേപോലെ മനുഷ്യൻ്റെ ഹൃദയം ഒരു പാത്രം പോലെയാണ്. എന്താണോ ആ പാത്രത്തിലുള്ളത് അതിനെ പുറത്തേക്കെടുക്കാനുള്ള അതിൻ്റെ സ്പൂണാണ് നാവ് എന്നുള്ളത്. ഹൃദയത്തിൽ എന്തുണ്ടോ അത് പുറത്തേക്ക് അതിൻ്റെ തർജുമാൻ, അതിൻ്റെ ഭാഷ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിനെ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ നാവുകളാണ്. നാവിലൂടെ എന്താണോ പുറത്തേക്ക് വരുന്നത് അത് ഹൃദയത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ആണ് കാര്യം നടത്തുന്നത് എന്നുള്ള യക്കീൻ ഹൃദയത്തിൽ ഉണ്ടായാൽ മനുഷ്യൻ്റെ വാക്കുകൾ അങ്ങനെ വരും. അതല്ല, സമ്പത്താണ്, പണമാണ്, അധികാരമാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ അതിനെക്കുറിച്ചായിരിക്കും പറയുക. സമ്പത്തിൻ്റെ വരവിനെക്കുറിച്ച്, സമ്പത്തുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും എന്ന നിലയിൽ മനുഷ്യൻ്റെ നാവിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത്, അതിനുള്ള സ്പൂണാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ യക്കീൻ, അത് നന്നാക്കുക, അത് നന്നാവുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ അയച്ചത്. മുഴുവൻ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെയും പരിശ്രമത്തിൻ്റെ മൈതാൻ മനുഷ്യരുടെ ഹൃദയങ്ങളായിരുന്നു. മനുഷ്യരിൽ പരിശ്രമിച്ചു. എങ്ങനെയുള്ള മനുഷ്യരിൽ? ആഗ്രഹമില്ലാത്ത, തലബില്ലാത്ത, തേട്ടമില്ലാത്ത, ആഗ്രഹമില്ലാത്ത ജനങ്ങളിലാണ് പരിശ്രമിച്ചത്. ആഗ്രഹമുള്ള ആളുകൾക്ക് ദീൻ പറഞ്ഞുകൊടുക്കൽ എളുപ്പമാണ്. ആഗ്രഹമില്ലാത്ത, അല്ലെങ്കിൽ ദീനിൽ ഒരു നിലയിലുള്ള താല്പര്യമില്ലാത്ത ജാഹിലുകളായ, അറിവില്ലാത്തവരായ, അല്ലെങ്കിൽ ഗഫ്ലത്തിലും അശ്രദ്ധയിലും കഴിയുന്ന ഈ മനുഷ്യരെയാണ് നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെ പരിശ്രമത്തിൻ്റെ മൈതാനം. അതുകൊണ്ട് തന്നെ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം ഹൃദയത്തിൻ്റെ യക്കീൻ, ഹൃദയത്തിൻ്റെ വിശ്വാസം നന്നാക്കാനായി അവരുടെ പിന്നിൽ പരിശ്രമിക്കുമ്പോൾ ഒരിക്കലും നബിമാർ അവർ ഇസ്തിഖ്ബാൽ ചെയ്തിട്ടില്ല, അവരവരെ സ്വീകരിച്ചിട്ടില്ല, വരവേറ്റിട്ടില്ല. അതിന് പകരമായി അവരെ പ്രയാസപ്പെടുത്തുകയും അവരെ ബുദ്ധിമുട്ടാക്കുകയുമാണ് ചെയ്തത്. അവരെ ബഹുമാനിക്കുന്നതിന് പകരം അവരെ നിന്ദ്യരാക്കി, അവരെ അവഹേളിക്കാൻ തുടങ്ങി, അവരെ ഭ്രാന്തന്മാരെന്നും മറ്റൊക്കെ വിളിക്കാൻ തുടങ്ങിയ ആളുകൾ. സത്യത്തിൽ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും നന്മക്കും വേണ്ടി പണിയെടുക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ദീനിനോടും നന്മയോടും നല്ല കാര്യത്തിനോടുള്ള ആഗ്രഹമില്ലാത്തതിൻ്റെ പേരിൽ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അല്ലാഹു തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ
ദാവത്തിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഖാല ഇൻ റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വറഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അല്ലാഹുവേ, ഞാൻ എൻ്റെ ജനങ്ങളെ, എൻ്റെ ഖൗമിനെ ഞാൻ വിളിച്ചു. ദാവത്ത് ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും വിളിച്ചു. രാത്രിയിലും ആൾക്കാരെ ഞാൻ വിളിക്കും, അതേപോലെ പകലിലും വിളിക്കും. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ അവരെ നിന്നിലേക്ക് വിളിക്കുമ്പോഴെല്ലാം അവരെന്നിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അവർ ഓടി അകലുകയാണ്, അവരവരുടെ വിരൽപുച്ഛങ്ങളെ അവരുടെ ചെവികളിലാക്കുകയാണ് എൻ്റെ സംസാരം കേൾക്കാതിരിക്കാൻ. ഇതായിരുന്നു നബിമാർ അലൈഹി മുസ്സലാത്തു വസ്സലാമിൻ്റെ പരിശ്രമത്തിൻ്റെ മൈതാനത്തിൻ്റെ അവസ്ഥ. ആഗ്രഹമില്ലാത്ത ബേത്തലബ്, ഒരു തലബുമില്ലാത്ത ആൾക്കാർ അവരിലായിരുന്നു പരിശ്രമിച്ചിരുന്നത്. അവരിൽ പരിശ്രമിക്കേണ്ട അത്യാവശ്യമായ അവസ്ഥ എന്താണ്? ആഗ്രഹമില്ലാത്ത, താല്പര്യമില്ലാത്ത, അശ്രദ്ധയിലും അഫ്ലത്തിലും കഴിയുന്ന മനുഷ്യർ ഒന്നുകിൽ അവർ ജഹാലത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ ഫുർസത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ ഗുർബത്തിലായിരിക്കും. ജഹാലത്ത്, അറിവില്ലായ്മ, അത് അവരെ ഇർത്തിദാദിലേക്ക്, അവരെ കൊണ്ടുപോയി മുർത്തദാക്കി കളയും. മനുഷ്യർക്ക് സ്വസ്ഥമായ ഒഴിവും സാമ്പത്തികമായ അവസ്ഥകളോ അല്ലെങ്കിൽ വിശാലതയോ ഒഴിവും കാര്യങ്ങളും ഉണ്ടായാൽ, ഒഴിവുണ്ടായി ഒരാൾക്ക്, അയാ ഒഴിവ് കാര്യമല്ലാത്ത അല്ലെങ്കിൽ അവന് പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിച്ച് ചെലവഴിച്ച് അവസാനം അവന് മുർത്തദായി തീരും. അല്ലെങ്കിൽ ദാരിദ്ര്യം, ജനങ്ങളുടെ ഒരവസ്ഥ ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യവും അധികമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ എത്തുന്നത് ഇർത്തിദാദിലേക്കും, ആളുകൾ മുർത്തദാവും. അതുകൊണ്ട് ഈ രീതിയിലുള്ള മനുഷ്യരിൽ ശക്തമായ നിലയിലുള്ള പരിശ്രമം നടന്നാൽ മാത്രമേ അവരുടെ യഖീനെ ശരിയാക്കാൻ പറ്റുള്ളൂ. യഖീൻ ശരിയാക്കാനുള്ള മൈതാനം, അതിൻ്റെ അമ്പിയാക്കളുടെ പരിശ്രമത്തിൻ്റെ മൈതാനം ഹൃദയങ്ങളായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമുള്ളത്, ഇന്ന ഫിൽ ജസദി ലമുഗ ഇദാ സൽഹത് സൽഹൽ ജസദ് കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലു അലാ വഹിയൽ ഖൽബ്. നിശ്ചയം മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി തീരും. അലാ അറിയണേ, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഈ ഹൃദയം നന്നായാൽ മനുഷ്യന്റെ ശരീരം മൊത്തം നന്നാവും, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ നിർഗളിക്കുന്ന പുറത്തേക്ക് വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നല്ലതായിരിക്കും. വൈദാ ഫസദത് ഫസദൽ ജസദ് കുല്ലു, അവന്റെ അവന്റെ ഹൃദയത്തിന്റെ ആ മാംസപിണ്ഡം അത് മോശമായി തീർന്നാൽ അവന്റെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മോശമായി തീരും. അലാ വഹിയൽ ഖൽബ്, ആ ഒരു മാംസപിണ്ഡമുണ്ടല്ലോ, അത് ഹൃദയമാണ്. ഹൃദയം നന്നായാൽ അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന അമലുകൾ നന്നാവും. ഹൃദയം മോശമായാൽ അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് മോശമായ പ്രവർത്തനങ്ങളായിരിക്കും. അതുകൊണ്ട് ഹൃദയത്തിന്റെ മുകളിലായിരുന്നു അംബി അലൈഹി മുസ്സലാത്തു വസ്സലാമിന്റെ പരിശ്രമം. അവർ നല്ലതുപോലെ പണിയെടുത്തു ഹൃദയത്തിന്റെ യഖീൻ നന്നാവാൻ. യഖീൻ ഉള്ളത് ഹൃദയത്തിലാണ്. മനുഷ്യന്റെ വിശ്വാസം നന്നാവണം, മനുഷ്യന്റെ യഖീൻ നന്നാവണം. നിസാമുദ്ദീൻ ബംഗ്ലാവാലി മസ്ജിദിലെ ഒരു ആലിം സാധാരണ പറയാറുണ്ട്, ഹൃദയങ്ങളെ നന്നാക്കാനുള്ള ഒരു കാര്യമാണ് കെലിമ എന്നുള്ളത്. കെലിമ ഹൃദയത്തിൻ്റെ യഖീനെ നന്നാക്കാനുള്ളതാണ്, ഹൃദയത്തിൻ്റെ ഇരുളിനെ മാറ്റാനുള്ളതാണ്. കെലിമയിലുടെ പരിശ്രമം, കെലിമയിലുള്ള അധ്വാനം മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ വിശ്വാസവും അവൻ്റെ യഖീനും അത് നന്നായിത്തീരാനുള്ളതാണ്. അതുകൊണ്ട് കെലിമയുടെ പരിശ്രമം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളുടെ മേലുള്ള അധ്വാനം, അതിനു വേണ്ടിയിട്ടാണ് കെലിമ നൽകപ്പെട്ടത്. ഈ കെലിമയിലുള്ള മനുഷ്യന്റെ പരിശ്രമവും അധ്വാനവും അവന്റെ ഹൃദയത്തിന്റെ യഖീൻ നന്നാകും. യഖീൻ നന്നായാൽ മനുഷ്യരുടെ അമലുകളും അവരുടെ പ്രവർത്തനങ്ങളും നന്നാവും. അഥവാ യഖീൻ മോശമായി പോയാൽ, പരിശ്രമത്തിന്റെ കുറവിന്റെ പേരിൽ മനുഷ്യരുടെ യഖീൻ മോശമായി പോയാൽ അവരുടെ അമലുകളും മോശമായി തീരും. അതുകൊണ്ട് ഹൃദയത്തിന്റെ മുകളിലാണ് യഥാർത്ഥത്തിലുള്ള അധ്വാനം, ഹൃദയമാണ് നന്നായി തീരേണ്ടത്. മേരേ ഭായോ, ബുദർഗോ, ദോസ്തോ, അല്ലാ റബ്ബുൽ ഇസ്സത്ത് നെ ഇസ് ദുനിയക്കോ ദാരുൽ അസ്ബാബ് ബനായാ ഹൈ. യേ ദുനിയ ദാരുൽ അസ്ബാബ് ഹൈ, ഔർ അല്ലാഹ് കി സാത്ത് ആലി മുസബ്ബുൽ അസ്ബാബ് ഹൈ. യേ ദുനിയ ദാരുൽ അസ്ബാബ് ഹൈ. അല്ലാ റബ്ബുൽ ഇസ്സത്ത് അപ്നി ഖുദ്രത്ത് കോ അസ്ബാബ് കേ റാസ്തേ സേ സാഹിർ ഫർമാതേ ഹൈ. یہ اسباب اللہ رب العزت کے قدرت کے مظاہر ہیں. اللہ رب العزت کی قدرت اسباب کے راستے سے ظاہر ہوتی ہے, اس لیے لوگوں کو دھوکہ لگتا ہے, دھوکہ لگتا ہے, اور اللہ نے دنیا کو دھوکے کی جگہ بتائی ہے. اس لیے اولاد شوہر بیوی کے راستے سے نظر آتے ہیں,
اللہ نہیں نظر آتا. غلہ زمین کے راستے سے نظر آتا ہے, غلہ دینے والا اللہ نظر نہیں آتا. دودھ بھینس اور گائے کے تھنوں سے نظر آتا ہے, اللہ نظر نہیں آتا. پھول سے خوشبو ہم سونگتے ہیں, لیکن اس پھول میں خوشبو دینے والا اللہ, خوشبو رکھنے والا اللہ نظر نہیں آتا. بادل نظر آتا ہے, بادل کے راستے سے پانی دینے والا, بارش دینے والا اللہ نظر نہیں آتا. روزی نظر آتی ہے, رزاق نظر نہیں آتا. نعمت نظر آتی ہے, نعمت کا دینے والا منعم نظر نہیں آتا. مخلوق نظر آتی ہے, مخلوق کا بنانے والا خالق وہ نظر نہیں آتا. دوا نظر آتی ہے, دوا کے راستے سے شفا دینے والا اللہ نظر نہیں آتا. میرے بھائیو, بزرگو, دوستو, الغرض یہ ہماری اور آپ کے نظروں کے سامنے سب نظر آتا ہے, سب نظر آتا ہے, سب کا بنانے والا رب نظر نہیں آتا. اس لیے انسان دھوکے میں ہے. جو کام بناتا ہے وہ دکھائی نہیں دیتا, اور جو چیزیں دکھائی دے رہی ہیں وہ کام نہیں بناتی. یا ایوہ الانسان ما غرک بربک الکریم, اے انسان, تجھ کو تیرے رب کریم سے کس چیز نے دھوکے میں ڈال رکھا ہے؟ تو اللہ کو بھول گیا, تو خالق کو بھول گیا, تو رازق کو بھول گیا, تو اپنے رب کو بھول گیا, سب میں تو مشغول ہو گیا, سب میں لگ گیا. دعوت کی ضرورت اسی لیے پڑی, انبیاء علیہ الصلوۃ والسلام کے آنے کی ضرورت اسی لیے پڑی کہ انسانوں کا دھوکہ ختم ہو جائے. اس کا یقین بگڑ رہا ہے, یہ مخلوق سے سمجھ رہا ہے, یہ چیزوں سے سمجھ رہا ہے, یہ شکلوں سے سمجھ رہا ہے, یہ مادے سے سمجھ رہا ہے, یہ دنیا سے سمجھ رہا ہے. اس کا یقین اس لیے بگڑ رہا ہے. دعوت کی ضرورت اس لیے پڑی لوگوں, بادل سے پانی دینے والا اللہ ہے, سورج اور چاند کے ذریعے روشنی دینے والا اللہ ہے, شوہر بیوی کے راستے سے اولاد دینے والا اللہ ہے, دوا کے راستے سے شفا دینے والا اللہ ہے, زمین کے راستے سے غلہ دینے والا اللہ ہے, درختوں کے راستے سے پھل دینے والا اللہ ہے. اور اسی طریقے سے بزرگو دوستو, جو کچھ دنیا میں ہو رہا ہے وہ اللہ کے حکم سے ہو رہا ہے. انبیاء علیہ الصلوۃ والسلام کو اللہ نے اسی لیے مبعوث فرمایا, جا کے آپ دعوت دو, محنت کرو, لوگوں کا دھوکہ کھل جائے, تاکہ لوگ اپنے خالق و مالک کو پہچان لیں. یہ دعوت اسی لیے ہے, محنت اسی لیے ہے, انبیاء علیہ الصلوۃ والسلام کی بعثت اسی لیے ہے کہ لوگ جہالت سے ہٹ جائیں اور علم پہ آ جائیں, گمراہی سے ہٹ جائیں, ہدایت پہ آ جائیں. ہدایت کے لیے محنت شرط ہے, ہدایت کے لیے محنت شرط ہے, ہدایت کے لیے مجاہدہ شرط ہے, ہدایت کے لیے طلب اور انابت شرط ہے, ہدایت کے لیے اطاعت شرط ہے. سارے انبیاء علیہ الصلوۃ والسلام نے, اور خاص طور سے ہمارے اور آپ کے آقا حضرت محمد الرسول اللہ صلی اللہ علیہ وسلم نے مکی اور مدنی زندگی کے اندر صحابہ پہ جو محنت فرمائی, وہ سب سے پہلے ان کے یقین کو درست کیا. صحابہ اسی لیے فرماتے ہیں, تعلمنا الایمان ثم تعلمنا القرآن, ہم نے سب سے پہلے یقین اور ایمان کو سیکھا ہے. ایمان سیکھنے کی چیز ہے, یقین سیکھنے کی چیز ہے, پھر ہم نے قرآن کو سیکھا ہے. اس لیے اللہ رب العزت کو جو ایمان مطلوب ہے وہ ایمان صحابہ مطلوب ہے. آمنو کما آمن الناس, ایمان لاؤ جیسے صحابہ ایمان لائے. ہمارا اور آپ کا ایمان غیر معتبر ہے, صحابہ رضوان اللہ علیہ اجمعین کا ایمان وہ معتبر ہے. صحابہ متفق علیہ ہیں, ان کی زندگی
ہمارے لیے نمونہ ہے. اصحابی کن نجوم بعیہم اقتدیتم اہتدیتم, میرے صحابہ مانند ستاروں کے ہیں, جن کی پیروی کر لوگے کامیاب ہو جاؤ گے. یہ ایک محنت ہے میرے بھائیو بزرگو دوستو, تاکہ لوگوں کا دھوکہ ختم ہو جائے اور محنت کے ذریعے ان کے دلوں میں صحیح یقین پیدا ہو جائے. اللہ سبحانہ و تعالی വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടത്തുന്നവനാണ്, അസ്ബാബുകളിലൂടെ അല്ലാഹു കാര്യങ്ങൾ നടത്തുന്നു. ഇന്ന് മനുഷ്യർ അസ്ബാബുകളിലൂടെ വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടക്കുന്നതായി മനുഷ്യർ കാണുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ കാര്യങ്ങൾ നടത്തുന്നവനായ മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹുവിൻ്റെ ദാത്തെ ആലി, ഉന്നതനായ അല്ലാഹുവിനെ ആളുകൾ അറിയുന്നില്ല. വസ്തുക്കളിൽ മനുഷ്യരുടെ യഖീൻ വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, ഭാര്യയും ഭർത്താവും ചേരുമ്പോൾ കുട്ടിയുണ്ടാവുന്നു. കുട്ടിയുണ്ടാവുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. സത്യത്തിൽ അതിലൂടെ കുട്ടിയെ നൽകുന്ന അല്ലാഹു അനെ കാണാൻ സാധിക്കുന്നില്ല, അല്ലാഹുവിനെ അറിയാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഭൂമിയിൽ കൃഷി ചെയ്താൽ ധാന്യങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കൃഷിയിലൂടെ ധാന്യങ്ങൾ നൽകുന്നവനായ അല്ലാഹുവിനെ നമ്മൾ അറിയുന്നില്ല. പുഷ്പങ്ങൾ, അതിലൂടെ സുഗന്ധം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, നമ്മൾ മണക്കുന്നുണ്ട്, നമ്മൾ പുഷ്പത്തിൽ നിന്ന് സുഗന്ധം മനസ്സിലാക്കുന്നു. സത്യത്തിൽ പുഷ്പത്തിൽ സുഗന്ധം നൽകിയവനായ അല്ലാഹുവിനെ മനസ്സിലാവുന്നില്ല. ഖാലിഖ്, മഖ്ലൂക്കുകളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സൃഷ്ടികളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതിൻ്റെ ഖാലിഖായ അല്ലാഹുവിനെ നമുക്ക് മനസ്സിലാവുന്നില്ല. റിസ്കിനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, റസ്സാഖായ റിസ്ക് നൽകുന്നവനായ അല്ലാഹുവിനെ നമുക്ക് മനസ്സിലാവുന്നില്ല. പാലിനെ, പശുവിൻ്റെ അല്ലെങ്കിൽ എരുമയുടെ അകിടിൽ നിന്ന് പാല് കിട്ടുന്നു നമ്മൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പാല് നൽകുന്നവനായ അല്ലാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലാഹു നമ്മളെ മുന്നിൽ കാണുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് വഞ്ചനയുടേതാണ് എന്ന് അല്ലാഹു പറയുന്നത്. ഇതൊരു വഞ്ചനയാണ്, ഇതൊരു ദോക്കയാണ്. മനുഷ്യർ വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ട്. മരുന്ന് മനുഷ്യർ കഴിക്കുന്നുണ്ട്, ശിഫയാവുന്നുണ്ട്, പക്ഷെ മരുന്നിലൂടെ ശിഫ നൽകുന്ന അല്ലാഹുവിനെ കാണുന്നില്ല. എങ്ങനെ വസ്തുക്കളിൽ നിന്ന് അതിൻ്റെ പ്രയോജനങ്ങൾ മനുഷ്യർ മനസ്സിലാക്കുന്നു, വസ്തുക്കളാണ് ഇത് നൽകുന്നത് എന്നുള്ള വഞ്ചനയിൽ മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് വഞ്ചനയാണ് എന്ന് പറയുന്നത്. ഈ വഞ്ചനയിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താനാണ് ദാവത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ആവശ്യം. ഇതിനു വേണ്ടിയിട്ടാണ് നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ അയച്ചത്. മുഴുവൻ നബിമാരും അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് വന്നത്. വസ്തുക്കളിൽ നിന്റെ തെറ്റായ ധാരണകളിൽ നിന്ന് മാറി വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടക്കുന്ന മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. ഈ വഞ്ചനയിൽ മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബിക്കൽ കരീം, ഏ മനുഷ്യരെ, മാ ഗറക ബി റബ്ബിക്കൽ കരീം, മാന്യനായ നിങ്ങളുടെ റബ്ബിനെ തൊട്ട് എന്ത് വസ്തുവാണ് നിങ്ങളെ വഞ്ചനയിലാക്കിയത്? അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഞാനാണ്, എന്നെ നിങ്ങൾ അറിയുന്നില്ല, എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടക്കുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു, അതിനെ സ്വന്തമാക്കാനുള്ള പരിശ്രമവും നിങ്ങൾ ചെയ്യുന്നു. സത്യത്തിൽ ഈ കാര്യങ്ങൾ നടത്തി തരുന്നവൻ ഞാനല്ലേ, എൻ്റെ കരീമായ മാന്യനായ ചോദിക്കാതെ തരുന്നവനായ റബ്ബിനെ തൊട്ടെന്ത് വസ്തുവാണ് നിങ്ങളെ വഞ്ചനയിലാക്കിയത്? അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെ പരിശ്രമം മനുഷ്യരുടെ ഹൃദയങ്ങളിലായി. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. വസ്തുക്കളിൽ നിന്നുള്ള ആ മറ, ആ വഞ്ചന, ആ ചതി, അത് നീക്കി അള്ളാഹുവിലുള്ള യഖീൻ ഹൃദയത്തിൽ ഉണ്ടാക്കാനുള്ള പരിശ്രമം ചെയ്തു. അങ്ങനെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമൈൻ ലോകത്ത് തുല്യതയില്ലാത്ത മാതൃകകളായി. ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഈമാൻ, മത്ലൂബായ ഈമാൻ, അത് സഹാബാക്കളുടെ ഈമാനാണ്. ഖുർആൻ പറയുന്നു, ആമിനു കമ ആമന നാസ്, ഈ സഹാബാക്കൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കൻ. മത്ലൂബായ ഈമാൻ, മുഅത്തബറായ ഈമാൻ, അത് സഹാബാക്കളുടെ ഈമാനാണ്. എന്റെ നിങ്ങളുടെ ഈമാൻ ഗൈറു മുഅത്തബറാണ്, പരിഗണിക്കാൻ പറ്റാത്ത ഈമാനാണ്. കാരണം വസ്തുക്കളിലാണ് വിശ്വാസം ഉള്ളത്. വസ്തുക്കൾ, പൈസ കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു, കൃഷി കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഉള്ളിൽ കാര്യം നടത്തുന്നവനായ അള്ളാഹുവിനെ മനസ്സിലാവുന്നില്ല. അങ്ങനെ മനസ്സിലാവാതായാൽ ആ ഈമാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത്, എല്ലാത്തിനെയും പരിപാലിക്കുന്ന അവനവനാണ്, മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അവനാണ്, അവൻ്റെ ഉദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള യഖീൻ അത് ഹൃദയത്തിൽ ഉണ്ടാവണം. സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമൈൻ അവർ പറയുകയുണ്ടായി, അവരുടെ ഈമാനെ അവർ ശക്തിപ്പെടുത്തി. അവരുടെ ഈമാൻ എത്രത്തോളം ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ,
അവരുടെ തുല്യതയില്ലാത്ത മാതൃകകളായി മാറി. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, അവരാരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലാവും, നിങ്ങൾ ഹിദായത്ത് പ്രാപിക്കും. കാരണം ആമിനു കമ ആമനന്നാസാൻ, ഇവരുടെ ഈമാൻ പോലെ നിങ്ങളുടെ ഈമാനായി മാറിൻ. അതുകൊണ്ട് താല്ലംനൽ ഈമാൻ സുമ്മ താല്ലംനൽ ഖുർആൻ, സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾ ആദ്യം ഈമാൻ പഠിച്ചു, സുമ്മ താല്ലംനൽ ഖുർആൻ, പിന്നെ ഞങ്ങൾ ഖുർആൻ പഠിച്ചു. എന്താണ് ഈമാൻ പഠിച്ചത്? വസ്തുക്കളല്ല കാര്യങ്ങൾ നടത്തി തരുന്നത്, വസ്തുക്കളെ ഉപയോഗിച്ച് കാര്യങ്ങളെ നടത്തുന്നവന അല്ലാഹു ആണെന്ന് എല്ലാ അവസ്ഥയിലും അവർ മനസ്സിലാക്കി. അത് ഹൃദയത്തിന്റെ യഖീനായി മാറി. സാറന്മാരെ, ഇത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ യഖീനായി മാറണം. അവിടെയാണ് നമുക്ക് ദാവത്തിന്റെ ആവശ്യം മനസ്സിലാവുന്നത്. ജനങ്ങൾ സാദാസീതയാണ്, അവർ കാണുന്നതിലൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇത് മാറി കാണാത്തവനായ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവണം. അതിനെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം, ആളുകളെ നിരന്തരമായി അള്ളാഹുവിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ദാവത്ത്. ഈ ദാവത്തിന്റെ ജോലി ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള മനുഷ്യന്റെ തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ ധാരണകൾ, തെറ്റായ ചിന്താഗതികൾ, അത് മാറി ഈ വസ്തുക്കളെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ നടത്തി തരുന്ന ഇതിന്റെ പിന്നിലുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കും. അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടവൻ, എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്, എന്റെ കാര്യങ്ങളെ നടത്തി തരേണ്ടത് അള്ളാഹു ആണെന്നുള്ള യക്കീൻ ഉണ്ടാവും. ഇതിനു വേണ്ടിയുള്ള ദാവത്ത്, ഇതാണ് ദാവത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം. ഇത് ദാവത്തില്ലായതിനാൽ മനുഷ്യർ കാണുന്നതിൽ വിശ്വസിക്കും. മരുന്ന് അതെന്റെ രോഗം ശിഫയാക്കുന്നു പറയും, ഞാൻ കൃഷി ചെയ്യുന്നു അതിലൂടെ എനിക്ക് വിളവുകൾ കിട്ടുന്നു, എന്റെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയും. എന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന വസ്തുക്കളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനൊക്കെ പിന്നിൽ സബബുകൾ ഉണ്ടാവും. ആ സബബുകളിലായിരിക്കും ഈ മനുഷ്യന്റെ വിശ്വാസവും യക്കീനും ഉണ്ടാവുക. അത് മാറണം. എന്നിട്ട് മുസബ്ബിബുൽ അസ്ബാബ്, സബബുകളെ വെച്ച് കാര്യങ്ങളെ നടത്തുന്ന ഒരു അള്ളാഹു, ആ അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവണം. അതിനുവേണ്ടി പണിയെടുക്കണം. അതാണ് ദാവത്തിന്റെ പരിശ്രമം. ആളുകളോട് അള്ളാഹിനെ പറ്റി പറഞ്ഞോണ്ടേയിരിക്കുക. വസ്തുക്കളല്ല കാര്യം നടത്തി തരുന്നത്, വസ്തുക്കളുടെ പിന്നിൽ ഉടമസ്ഥനായ അള്ളാഹു വസ്തുക്കളെ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയാണ്. അതിൽ ഉപകാരവും ഉപദ്രവവും ഉണ്ടാക്കുന്നവൻ അള്ളാഹു ആണെന്ന നിലയിൽ മനുഷ്യരെ പരിചയപ്പെടുത്തണം. ഇതാണ് യഥാർത്ഥത്തിൽ ദാവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദാവത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ നബിമാരും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ദാവത്ത് വഴിയായി നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസം ശരിയാവും, ഹൃദയത്തിന്റെ യക്കീൻ ശരിയാവും. ഹൃദയത്തിന്റെ യക്കീൻ ശരിയാവലോടുകൂടി മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. മേരേ ഭായിയോ ബുസുർഗോ ദോസ്തോ, ഏക് വാക്യ ആപ്കോ മൈ സുനാ ദൂം. ഏക് ബഹുത് ബഡേ ആലിം, അല്ലാഹ് വാലേ ബഡേ ബുസുർഗ്, ഉൻകി ഖിദ്മത് മേ കിതാബോ മേ വാക്യ ലിഖാ ഹൈ. ഉൻകി ഖിദ്മത് മേ ഏക് ഗൈർ ഈമാൻ വാലാ ആയാ, ഏക് ബഡേ ആലിം, ബഡേ ബുസുർഗ്, ബഡേ അല്ലാഹ് വാലേ, ഉൻകി ഖിദ്മത് മേ ഏക് ഗൈർ ഈമാൻ വാലാ ആയാ ഔർ ആകർ വോ യേ കഹ്നേ ലഗാ കി മൈ ഗൈർ ഈമാൻ വാലാ ഹൂ, ഈമാൻ വാലാ നഹീ ഹൂ, ലേക്കിൻ മേരെ തീൻ സവാല ഹൈ, അഗർ തീൻ സവാലോ കാ ജവാബ് ആപ് ദേ ദോഗേ തോ മൈ ഈമാൻ കബൂൽ കർ ലൂംഗാ, മൈ അഭി ഈമാൻ വാലാ നഹീ ഹൂ, ഗൈർ ഈമാൻ വാലാ ഹൂ. മേരെ തീൻ സവാലാത് ഹൈ, അഗർ ആപ് ഉൻകേ ജവാബ് സഹി ദേ ദോ തോ മൈ ആപ്കി ബാത് മാൻ ലൂംഗാ, ഈമാൻ കബൂൽ കർ ലൂംഗാ. വോ ബഡേ ആലിം ബുസുർഗ് അല്ലാ വാലേ ഉന്നോനെ ഫർമായ ഭയ അപ്ന തും സവാൽ ബതാവോ, തുമ്ഹാരാ തീൻ സവാൽ ക്യാ ഹൈ. ഉസ്നെ കഹാ മേരാ പഹല സവാൽ യേ ഹൈ, പഹലെ ബഹുത് മുനാസരേ ഹോത്തേ ഥേ ഔർ ഇസ് തരഹ അല്ലാ വാലോ സേ ബഡേ ബഡേ മുഹദ്ദിസീൻ ഥേ ഇമാമോ സേ ദഹരിയേ മുനാസരേ ഭീ കർത്തേ ഥേ. तो बड़े आलिम ने फरमाया कि अपने तीन सवाल बताओ. उसने कहा मेरा पहला सवाल तो यह है कि आप कहते हो अल्लाह है जो सब कुछ चला रहा है, मैं नहीं मानता, मैं तस्लीम नहीं करता. अगर अल्लाह है तो दिखा दो, मेरा पहला सवाल. അല്ലാഹ് അഗർ ഹൈ
تو وہ ہمیں دکھا دو. دوسرا سوال میرا یہ ہے کہ آپ لوگ کہتے ہو شیطان آگ سے بنا ہے, نافرمانی کی وجہ سے, گناہ کرنے کی وجہ سے اس کو آگ میں ڈالا جائے گا. تو میرا سوال یہ ہے جب وہ آگ سے بنا ہے اور اس کو آگ میں ڈالا جائے گا تو کیا فرق پڑے گا؟ آگ سے بنا ہے, آگ میں ڈالا جائے گا, اس کو کیا تکلیف ہوگی, کیا فرق پڑے گا؟ اس کا جواب دے دو. تیسرا سوال یہ ہے کہ آپ کہتے ہو اللہ کے کرنے سے ہوتا ہے, تو پھر لوگوں کو گنہگار کیوں کہتے ہو؟ لوگ گنہگار کیوں ہوتے ہیں؟ یہ تین میرا سوال ہے. میرے بھائیوں, بزرگوں, دوستو, لکھا ہے کتابوں میں وہ بڑے عالم, بڑے اللہ والے وہاں سے اٹھے, کہا تم بیٹھو, وہاں سے اٹھ گئے کھیت کے اندر اور ایک مٹی کا ڈلا ڈھیلا جو سوکھ گیا تھا, سخت ہو گیا تھا, اس کو اٹھا کر لائے اور اس ڈھیلے سے ڈلے سے بہت ہی زور سے اس کے سر میں مارا. اسے بڑی چوٹ لگی, بڑی تکلیف ہوئی, تل ملا گیا اور کہنے لگا میرے سر میں بڑی درد ہے, بڑی تکلیف ہے, بڑا درد ہے, مجھے چوٹ لگی. قاضی کے پاس گیا, اس زمانے میں قاضی ہوا کرتے تھے, اس نے مقدمہ درج کرایا. قاضی سے پوری بات بتائی کہ میں نے تین سوال کیے تھے, انہوں نے مجھے ڈھیلے سے ایسا مارا کہ مجھے بڑی تکلیف ہو رہی ہے. قاضی نے عالم کو طلب کیا. مختصر قاضی نے فرمایا بھائی آپ یہ بتاؤ آپ نے ان کو کیوں مارا؟ تو انہوں نے فرمایا کہ ان کے تین سوالات تھے, میں نے مارا نہیں ہے, تین سوالوں کا میں نے جواب دیا ہے. کیا اچھا کیا جواب دیا ہے؟ وہ تینوں سوالات انہوں نے بتائے. کہ جواب میں نے یہ دیا ہے قاضی صاحب ان سے آپ پوچھئے, یہ کہتے ہیں اللہ ہو تو دکھاؤ, اور انہوں نے یہ کہا ہے کہ اگر تینوں سوالوں کے جواب مجھے مل گئے تو میں ایمان قبول کر لوں گا, انہوں نے کہا ہے. تو میں نے ایک ڈلے کے اندر اور ایک ڈھیلے سے تینوں سوالوں کا جواب دیا ہے. قاضی صاحب نے فرمایا کیا جواب دیا؟ بڑے عالم نے فرمایا میں نے جواب یہ دیا, یہ کہہ رہے ہیں میرے سر میں درد و تکلیف ہے, یہ پہلے درد کو دکھا دیں میں بعد میں اللہ کو دکھا دوں گا, یہ پہلے اپنے سر کی تکلیف دکھا دیں اس کے بعد میں اللہ کو دکھا دوں گا, اور اگر درد اور تکلیف دیکھنے والی چیز نہیں ہے تو اللہ کی ذات بھی دیکھنے والی چیز نہیں ہے, اللہ کی ذات پردہ غیب میں ہے. اس آدمی کا سر جھک گیا, درد دکھاوے تو کیسے دکھاوے, اس نے دعویٰ کیا تھا بہت درد ہے اور بہت تکلیف ہے. کہ میں نے دوسرا جواب یہ دیا ہے, اور دوسرا جواب یہ ہے ان کا کہنا شیطان آپ کہتے ہیں آگ سے بنا ہے, آگ میں ڈالا جائے گا تو کیا فرق پڑے گا؟ تو میں ان سے کہتا ہوں انسان مٹی سے بنا ہے اور میں نے مٹی ہی سے مارا ہے تو ان کو تکلیف نہیں ہونی چاہیے. انسان مٹی سے بنا ہے اور میں نے مٹی ہی سے مارا ہے تو کیا فرق, مٹی مٹی ہے, درد کیوں ہے؟ اس کا سر اور جھک گیا. پھر انہوں نے, بڑے عالم نے کہا کہ ان کا کہنا کہ انسان کو گنہگار کیوں کہتے ہیں جب اللہ کے کرنے سے ہوتا؟ تو فرمایا جب اللہ کے کرنے سے ہوتا انسان کو اختیار نہیں ہے, تو ان سے پوچھئے انہوں نے آپ کے پاس مقدمہ کیوں پیش کیا؟ یہ سمجھتے ہوا ہے ایسے ہی ہو گیا ہے, مقدمہ نہیں لانا چاہیے تھا, اس کا مطلب اللہ نے بندوں کو کچھ اختیار دیا ہے. اس نے کہا مجھ کو کلمہ پڑھائیے, میں مسلمان ہوتا ہوں, میں کلمہ پڑھتا ہوں, مجھ کو تینوں سوالوں کے جواب مل گئے. اور اس نے کلمہ پڑھا لا الہ الا اللہ محمد الرسول اللہ صلی اللہ علیہ وسلم, اور وہ ایمان میں داخل ہو گیا. میں اس پہ یہ بات عرض کر رہا تھا کہ اللہ کی ذات پردہ غیب میں ہے اور اسباب کے راستے سے اللہ اپنی قدرت کو ظاہر فرماتے ہیں, اس لیے انسان کو دھوکہ لگتا ہے
لوگ سبب سے جڑ جاتے ہیں اور سبب کے بنانے والے رب سے بزرگ و دوستو دور ہو جاتے ہیں. اسی لیے دین کی محنت کی ضرورت پڑی, اسی لیے انبیاء علیہ الصلوۃ والسلام کے بعثت کی ضرورت پڑی تاکہ لوگوں میں محنت کی جائے. تم جو سمجھ رہے ہو غلط ہے, جو تمہارے دل کا یقین ہے وہ غلط ہے. یہ آسمان و زمین یہ جسم کے درجے میں ہے, اور جیسے جسم انسان کا جسم یہ سر سے لے کے پیر تک یہ جسم ہے, جسم اصل نہیں ہے, روح اصل ہے, روح دکھائی نہیں دیتی. زمین و آسمان جسم کے درجے میں ہے, یہ جو کچھ دکھائی دے رہا ہے یہ جسم ہے, اور ان کے پیچھے جو روح ہے وہ اللہ کا امر ہے, وہ اللہ کا حکم ہے. انما امره اذا اراد شيئا ان يقول له كن فيكون. اللہ کا معاملہ یہ ہے جب کسی چیز کے بارے میں چاہتے ہیں کہ یہ چیز ہو جا تو وہ چیز ہو جاتی ہے. اللہ سبحانہ وتعالی اون وستکلیلوڈ کارینگل نڈتنو وستکلیلوڈ کارینگل انڈاکنون اللہو ان اللہو نے കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കാണുന്ന വസ്തുക്കളിൽ മനുഷ്യർ അതിനോട് ചേരുകയാണ്, അള്ളാഹുവിനെ മനുഷ്യർ വിട്ടകന്ന് ജീവിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാൻ വിചാരിക്കുകയാണ്. ഒരു വലിയ ആലിം, പഴയകാലത്തുള്ള വലിയൊരു ആലിം, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വിശ്വാസിയല്ലാത്ത ഒരാൾ വന്ന് പഴയകാലത്തുള്ള ഉലമാക്കളുടെ അടുക്കൽ ആളുകൾ വരികയും ചോദിക്കുകയും പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മുനാദറുകൾ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, മൂന്ന് കാര്യങ്ങൾ, ഞാൻ വിശ്വാസിയല്ല, മൂന്ന് കാര്യങ്ങൾ, മൂന്ന് സവാലുകൾ, മൂന്ന് ചോദ്യങ്ങളുണ്ട്, അതിനെനിക്ക് ഉത്തരം പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ മുഅ്മിനാവാം എന്ന് പറഞ്ഞു. അപ്പം ഈ ആലിം പറഞ്ഞു, നിന്റെ ചോദ്യം എന്താന്ന് പറ. അപ്പം അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉണ്ടെങ്കിൽ, അള്ളാഹു ഉണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, ഉണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണം, കാണിച്ചു തന്നാൽ ഞാൻ വിശ്വസിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഷെയ്ത്താൻ അത് തീ കൊണ്ടുണ്ടാക്കിയതാണ്, ഷെയ്ത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ അവനെ തീയിലിടുമെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു തീയെ തീയിലിട്ടാൽ എന്താണെന്ന് സംഭവിക്കുക? അപ്പോൾ ചോദിച്ചു, മൂന്നാമത്തെ എന്താണ്? അപ്പോൾ പറഞ്ഞു, പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടാവുന്നത്, പിന്നെ തെറ്റ് ചെയ്തതിന് എന്തിനാണ് മനുഷ്യനെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആലിം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇറങ്ങി പുറത്തേക്ക്, ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിനോട്. അദ്ദേഹം ഇവിടെ ഇരുന്നു, പുറത്തേക്ക് പോയി, നല്ല വയൽ വറ്റി വരണ്ട് വെയിൽ കൊണ്ട് വിണ്ട് കീറി നിൽക്കുന്ന സമയമാണ്, വെള്ളമില്ലാതെ. അതിൽ നിന്നൊരു വലിയ കട്ട എടുത്തു, വയലിൽ നിന്ന് മണ്ണിൻ്റെ നല്ല ഉറപ്പുള്ള, അത് കൊണ്ടുവന്നു, അയാളെ തലക്കൊരടി കൊടുത്തു. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ ഞാൻ മൂന്ന് ചോദ്യം ചോദിച്ചതിന് സമാധാനപരമായി ചോദിച്ചതിന് മർദ്ദിച്ചത് എന്തിനാന്നും, ഓൻ മറുപടി ഒന്നുമില്ല. അങ്ങനെ ഇയാൾ പോയി ആ കാലിൻ്റെ അടുക്കൽ പോയി, കാലി എന്ന കോട്ട്, കാലി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ മോലാനോട് മൂന്ന് കാര്യം ചോദിച്ചു, അദ്ദേഹം എന്നെ കട്ടക്ക് തലക്കടിച്ചു, ഭയങ്കര വേദന ഉണ്ട് തലക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആലിമിനെ വിളിച്ചുകൊണ്ട് വന്നു, ആലിമിനെ വിളിച്ചു, ഇയാൾ നിങ്ങളോട് ഒരു മൂന്ന് ചോദ്യം ചോദിച്ചതിന് കട്ട കൊണ്ട് എന്തിനാണ് അയാൾ അടിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അടിച്ചതല്ല, ഇയാൾക്ക് മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പം എന്താ ഉത്തരം എന്ന് ചോദിച്ചു. ഒന്ന്, ഇയാൾ പറയുന്നത് ഇയാളെ തലക്ക് ഭയങ്കര വേദന ഉണ്ട്, അയാൾ ആ വേദന കാണിച്ചു തരാണെങ്കിൽ അള്ളാഹുവിനെ ഞാനും കാണിച്ചു കൊടുക്കാം. വേദന ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്, പക്ഷെ വേദന കാണിച്ചു തരാൻ അയാൾ പറ്റുമെങ്കിൽ അയാൾ കാണിച്ചു തരട്ടെ. അപ്പം അയാൾ തല കുനിച്ചു, സംഗതി ഓക്കെ. രണ്ടാമത്തേത് എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഒരു തീനെ തീയിലിട്ടാൽ എന്താ സംഭവിക്കുക? മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്, മണ്ണിൻ്റെ ഒരു കട്ട കൊണ്ടാണ് അടി കൊടുത്തത്. മണ്ണിനെ മണ്ണിനോട് അടിച്ചാൽ എന്താ ഉണ്ടാവുക? മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നും കൂടി തലതാഴ്ത്തി. മൂന്നാമത് പറഞ്ഞു, ഇയാളെ അടിച്ചതും സംഭവമൊക്കെ ഇയാൾക്ക് അറിയല്ലോ, പിന്നെന്തിനാ ഇയാൾ കാലിൻ്റെ അടുക്കൽ വന്നത്? കേസൊക്കെ ഫയൽ ചെയ്യുന്ന ആവശ്യം എന്താണുള്ളത്? അടി നടന്നതാണ്, കൊണ്ടതാണ്, കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. അല്ല, മനുഷ്യർക്ക് കുറച്ച് ഇഖ്തിയാറാത്തുകൾ, കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ പേരിലാണ് അദ്ദേഹം വന്നത്. ഇതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലയും, മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനൊക്കെ സ്വാതന്ത്ര്യം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? വസ്തുക്കളെ കാണുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യർ വസ്തുക്കളോട് ഇഴകി ചേരുകയാണ്, അതിനെ സ്വന്തമാക്കാൻ, അതിലുള്ള പ്രയോജനങ്ങൾ കാണുന്നുണ്ട്, അതിലെ നഷ്ടങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് വസ്തുക്കൾ വലിയ സംഭവമായി ഹൃദയത്തിൽ കയറിക്കൂടിയിരിക്കാൻ. വസ്തുക്കളിലൂടെ പ്രയോജനങ്ങൾ ഉണ്ടാക്കി തരുന്ന അള്ളാഹുവിനെ കാണുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ദൂരെയായി കഴിയാൻ.
ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ, മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ രൂഢമൂലമായി കിടക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെ പുറത്തെടുത്ത് അതിൻ്റെ യഥാർത്ഥമായ വസ്തുക്കളിലൂടെ അല്ലാഹു കാര്യം നടത്തുന്നു എന്നുള്ള യഖീൻ ഉണ്ടാക്കി തീർക്കാനുള്ള പരിശ്രമമാണ് ദാവത്തിന്റെ പരിശ്രമം. ഇതിനു വേണ്ടിയിട്ടാണ് നബിമാരെ അല്ലാഹു അയച്ചത്. നബിമാരുടെ ബിഅസത്തിന്റെ മക്സദ് തന്നെ, ലക്ഷ്യം തന്നെ മനുഷ്യരുടെ ഹൃദയത്തിന്റെ ചിന്താഗതികൾ, മനുഷ്യന്റെ തെറ്റായ വിശ്വാസങ്ങൾ അത് ഹൃദയങ്ങളിൽ നിന്ന് മാറി ഉടമസ്ഥനായ അല്ലാഹുവിലുള്ള യഥാർത്ഥമായ യഖീൻ രൂഢമൂലമാകണം. വസ്തുക്കളിലൂടെ കാര്യങ്ങൾ അല്ലാഹു നടത്തുകയാണ്, കാര്യങ്ങളെ നടത്തുന്നവൻ അല്ലാഹുവാണ് എന്നുള്ള യഖീൻ മനുഷ്യരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നബിമാർ അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ പരിശ്രമം ഉണ്ടായത്. അതുകൊണ്ടാണ് ദാവത്തിന്റെ പരിശ്രമം ഇത്രത്തോളം അത്യന്താപേക്ഷിതമാണ്, ഓരോ മനുഷ്യനും ചെയ്യേണ്ട ഒരു പരിശ്രമമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദാവത്ത് മനുഷ്യരുടെ അല്ലാ ഹൃദയത്തിന്റെ വിശ്വാസത്തെ നന്നാക്കാനുള്ളതാണ്. വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടത്തുന്ന അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. മേരേ ഭായിയോ ബുസുർഗോ ദോസ്തോ, ഉലമാനേ ലിഖാ ഹൈ കി ഗുനാഹ് കി ജോ ഇബ്തിദാ ഹോതി ഹൈ ഔർ ഗുനാഹ് കി ജോ ശുറുആത് ഹോതി ഹൈ വോ സബ്സേ പഹലേ നസർ സേ ഹോതി ഹൈ, ആഖ് സേ ഹോതി ഹൈ, നിഗാഹ് സേ ഹോതി ഹൈ. മൈ ഇഖ്തിസാർ മേ അർസ് കർനാ ചാഹതാ ഹൂ, വഖ്ത് സാദാ നഹീ ഹൈ. ഗുനാഹ് കി ശുറുആത്, ഗുനാഹ് കി ഇബ്തിദാ വോ നസർ സേ ഹോതി ഹൈ. ഉലമാ നേ ലിഖാ ഹൈ കി അഗർ നസർ കാബൂ മേ തോ ദിൽ കാബൂ മേ, ദിൽ കാബൂ മേ തോ ബദൻ കാബൂ മേ, നിഗാഹ് ബേകാബൂ തോ ദിൽ ബേകാബൂ, ദിൽ പേ കോയി കൺട്രോൾ നഹീ, ഔർ ദിൽ ബേകാബൂ തോ പൂരാ ജിസ്മ ബേകാബൂ. ഉലമാ നേ ലിഖാ ഹൈ ഹവ്വാ അലൈഹി സലാം നേ ജബ് ഗേഹൂ കേ ഫൽ കോ ദേഖാ തോ ദേഖനേ കി വജഹ സേ ലാലച് പൈദാ ഹുയി. ശുരുആത് നസർ സേ ഹോതി ഹൈ. മൈ ഇഷാരാ കർ റഹാ ഹൂ ആപ് സംജേംഗേ. ശുരുആത് നസർ സേ ഹോതി ഹൈ. ലിഖാ ഗേഹൂ കേ ദാനേ കോ ദേഖാ ഹവ്വാ നേ, ശൈതാൻ നേ ബഹകായാ, വഖാസമാ ഹുമാ ഇന്നി ലകുമാ ലമിനൽ നാസിഹീൻ. കസം ഖാ കേ ശൈതാൻ നേ കഹാ ദോനോ സേ, ആദം ഔർ ഹവ്വാ അലൈഹിസ്സലാത്തു വസ്സലാം സേ, കേ ദോനോ കാ ഖൈർ ഖാ ഹൂ, അഗർ ഫൽ ഖാ ലോഗേ തകൂനാ മലകൈൻ, ഫരിശ്തേ ദോനോ ഹോ ജാഓഗേ യാ ഹമേശാ ജന്നത് മേ രഹ ജാഓഗേ. ലേക്കിൻ ഉലമാ നേ ലിഖാ ഹൈ കേ ഹവ്വാ നേ അലൈഹിസ്സലാം നേ ജബ് ദേഖാ ഫൽ കോ തോ ദേഖനേ കി വജഹ സേ ലാലച് ആ ഗയി, ഔർ കാബിൽ നേ യഹൂദാ കോ ദേഖാ ജിസ്സേ ശാദി ഹാബിൽ സേ ഹോനി തീ തോ ദേഖനേ കി വജഹ സേ ഉസ്നേ ഹാബിൽ കോ കത്ൽ കർ ദിയ അലൈഹിസ്സലാം കോ, ഔർ സലേഖാ നേ യൂസുഫ് അലൈഹിസ്സലാം കോ ദേഖാ തോ യൂസുഫ് അലൈഹിസ്സലാം പേ ആശിഖ് ഹോ ഗയി. ശുരുആത് ആഖ് സേ ഹോതി ഹൈ, ശുരുആത് ആഖ് സേ ഹോതി ഹൈ. ഫർമായാ നസർ കാബൂ മേ തോ ദിൽ കാബൂ മേ, ഔർ ദിൽ കാബൂ മേ തോ ബദൻ കാബൂ മേ. ഇസ്ലിയേ യക്കീൻ കേ ബന്നേ ബിഗഡനേ കാ റാസ്താ ഭീ ആഖ് കേ സരിയേ ഹൈ. ബച്ചാ പൈദാ ഹുവാ മാ കോ ദേഖാ, അല്ലാ നേ ഉസ്കി റോസി പഹലേ ഭേജ് ദി, അല്ലാ നഹീ നസർ ആതാ ബച്ചാ നസർ ആതാ ഹൈ. യഹീ സേ ധോഖാ ശുരൂ ഹൈ. ക്യൂ യേ ആഖ് ധോഖാ ദേ രഹീ ഹൈ, ഔർ യേ ദുനിയാ ധോഖേ കാ ഘർ ഹൈ, യേ ദുനിയാ ദാരുൽ അസ്ബാബ് ഹൈ. ആഖ് സേ ആദ്മി നസർ സേ ധോഖാ ഖാതാ ഹൈ. تو نظر کے مقابلے میں اللہ تعالیٰ نے انبیاء علیہ السلام کو اور ہمارے نبی حضرت محمد صلی اللہ علیہ وسلم کو بھیج کر اللہ نے خبر دی، لو نظر خبر کا مقابلہ ہو گیا. جو تمہاری نظر میں ہے اگر نظر کے مقابلے میں نبی صلی اللہ علیہ وسلم اللہ کا حکم بتاویں اور خبر بتاویں تو نظر کو جھٹلا دو، خبر کو مان لو. یہ امتحان ہے اور یہی ایمان ہے. مشاہدے سے یقین ہٹا کر غیب پر لاؤ، اس کا نام ایمان ہے. اور خواہش سے زندگی ہٹا کر احکامات پہ لاؤ، اس کا نام ایمان ہے. ایمان بالغیب یہ مشاہدے کے مقابلے میں ہے. کسی کو دیکھ کر ماننا ایمان نہیں ہے، بلکہ سن کر ماننا اس کا نام ایمان ہے. ایمان بالغیب اسی کو کہتے ہیں. لوگ آئے کفار و مشرکین پیارے نبی صلی اللہ علیہ وسلم کی خدمت میں، کہنے لگے سنا ہے آپ کے دوست نے کیا بات کہی. بھئی کیا بات کہی؟ کفار مشرکین آئے، اللہ کے نبی صلی اللہ علیہ وسلم کے بارے میں کہنے لگے ابو بکر رضی اللہ تعالیٰ عنہ سے. چیف جسٹس کا مقام تھا، آخری فیصلہ ہوا کرتا تھا.
لوگوں نے کہا, بڑے بڑے سرداروں نے, سردارانہ نے مکہ نے, صدیق اکبر رضی اللہ عنہ سے سنا آپ نے آپ کے دوست کیسی بہکی بہکی بات کرتے ہیں؟ صدیق اکبر رضی اللہ عنہ نے فرمایا کیا بات, کہ وہ تو کہتے ہیں کہ میں ایک ہی رات میں آسمان پہ گیا, جنت کو دیکھا, جہنم کو دیکھا, اللہ سے راز و نیاز کی باتیں کی, واپس چلا آیا, بستر گرم تھا اور دروازے کی کنڈی ہل رہی تھی. بھلا یہ بات دیکھو کتنی عجیب ہے اور کتنی بہکی بہکی ہے, یہ بات ماننے کے لائق ہے؟ صدیق اکبر رضی اللہ تعالیٰ عنہ نے فرمایا, اگر محمد صلی اللہ علیہ وسلم یہ بات کہہ رہے ہیں تو اس سے زیادہ تعجب کی بات کہتے تو ابو بکر اس کو بھی ماننے کے لیے تیار ہے. اللہ اکبر, اس کا نام ایمان ہے. جس کو دیکھا اس کو مانا, اس کا نام مشاہدہ ہے. مشاہدے کے مقابلے میں ایمان بالغیب ہے, اور مشاہدے سے غیب پر یقین لانے کے لیے دعوت کی ضرورت ہے. میں دعوت عرض کرنا چاہ رہا ہوں, دعوت سے یقین ہٹتا ہے اسباب سے اور غیب پر آتا ہے. خواہشات سے زندگی ہٹتی ہے, احکامات الہیہ پہ آتی ہے. اس کے لیے دین کی محنت ہے, اس کے لیے دین کی دعوت ہے, ورنہ آدمی دل کے بگاڑ کے ساتھ زندگی گزارے گا. میں عرض کر رہا تھا بزرگو دوستو, ابتدا نظر سے ہوتی ہے, نظر اور خبر کا مقابلہ ہے. صحابہ نے نظر کو جھٹلا دیا, خبر کو مان لیا, کامیاب ہو گئے. آج ہمارا اور آپ کا معاملہ یہ ہے, ہم نظروں دیکھی زندگی گزارتے ہیں اور خبروں کا کوئی یقین نہیں ہے. نظروں پر یقین ہے, خبروں پہ شک ہے. صحابہ خبروں پر یقین کرتے تھے اور نظر کو, مشاہدے کو, تجربے کو, اپنی عقل کو یہ جھٹلا دیتے تھے. اللہ کے نبی صلی اللہ علیہ وسلم کی خبر ہے تو وہ صحیح ہے, چاہے ہم کچھ اور دیکھ رہے ہوں, کچھ اور سمجھ رہے ہوں. ہمارا تجربہ غلط ہو سکتا ہے, ہمارا علم ناقص ہے, ہماری پی ایچ ڈی غلط ہو سکتی ہے, ہمارا ریسرچ غلط ہو سکتا ہے. صحابہ نے کر کے دکھایا. بات پی ایچ ڈی کی نہیں ہے, بات تحقیق و تفتیش کی نہیں ہے, بات ریسرچ کی نہیں ہے, بات میرے بھائیو بزرگو دوستو نظروں دیکھی نہیں ہے. صحابہ نے سب کچھ جھٹلا دیا, پیارے نبی صلی اللہ علیہ وسلم نے خبر دی ہے, خبر صحیح ہے, نظر غلط ہے. സഹോദരന്മാരെ സ്നേഹമാരെ, മനുഷ്യരിൽ വരുന്ന എല്ലാ തിന്മകളുടെയും തുടക്കം മനുഷ്യൻ്റെ ദൃഷ്ടിയാണ്, മനുഷ്യൻ്റെ നോട്ടമാണ്. നോട്ടത്തിലൂടെ മനുഷ്യരിൽ തിന്മകൾ വരും, എല്ലാ തിന്മകളുടെയും തുടക്കം അതായിരിക്കും. എല്ലാ തിന്മകളുടെയും തുടക്കം കണ്ണിൻ്റെ കാണലാണ്. കണ്ണ് കാണുന്നതോടുകൂടി ഹൃദയം മോശമാവാൻ തുടങ്ങും, പിന്നെ ഹൃദയത്തെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും അനുസരിക്കാൻ തുടങ്ങും. അങ്ങനെ കണ്ണ് കണ്ടതിനെ ഹൃദയത്തിനെ ഹൃദയം അംഗീകരിക്കുകയും ഹൃദയം അതിനെ ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യരുടെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന അമലുകൾ, കർമ്മങ്ങൾ, ചെയ്തികൾ അത് മോശമാവാൻ തുടങ്ങും. അതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ മനുഷ്യൻ്റെ നോട്ടം, ഈ കണ്ണ് മനുഷ്യനെ വഞ്ചിക്കും, ഇതിൻ്റെ നോട്ടം മനുഷ്യനെ അപകടത്തിലെത്തിക്കും. സ്വർഗത്തിൽ നിന്ന് ആദം ഹവ്വ ദമ്പതിമാരെ പുറത്താക്കാൻ വേണ്ടി പിശാജി ചെയ്തത് എന്തായിരുന്നു? ഗോതമ്പിൻ്റെ മണി ഹവ്വ ബീവിക്ക് കാണിച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, വഖാസമഹുമ ഇന്നി ലഖുമ മിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് സത്യം ചെയ്ത് പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും നാസിഹാണ്, ഉപദേശം ഗുണകാംക്ഷമുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ഇത് ഭക്ഷിച്ചോളി, നിങ്ങൾ മലക്കുകളെ പോലെ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് ഹവ്വാബീവി ആ ഗോതമ്പിന്റെ കതിരുകൾ, അതിൻ്റെ മണി കണ്ടിട്ടുണ്ട്. കണ്ടതോടുകൂടി അവർക്ക് ആഗ്രഹം തോന്നി. ഈ ഉപദേശവും കൂടി കിട്ടിയപ്പം അമൽ ചെയ്യൽ എളുപ്പമായി എല്ലാ കാര്യത്തിലും. യൂസുഫ് ഹാബീൽ ഹാബീലിനെ കൊന്നു. യഹൂദ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഹാബീലിന് കല്യാണം കഴിക്കാനുള്ളതായിരുന്നു, പക്ഷെ ആ സ്ത്രീയെ ഹാബീൽ കണ്ടു. അപ്പം ആ സ്ത്രീയിൽ ആ താല്പര്യവും അത്ഭുതവും തോന്നി, അതുകൊണ്ട് സഹോദരനെ വധിച്ചു കളഞ്ഞു. കണ്ണ് കണ്ടു, അതോടുകൂടി ഹൃദയം ചീത്തയായി, പിന്നെ ദുഷ്പ്രവൃത്തികളായി. സുലൈഖ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടു, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഭംഗി കണ്ടു, അതിൽ അവർ ആകൃഷ്ടയായി, അതുകൊണ്ട് തിന്മയിലേക്ക് ക്ഷണം വന്നു. ഇങ്ങനെ കണ്ണുകൾ മനുഷ്യരെ തിന്മയിലേക്ക് വലിക്കാൻ, തിന്മയിലേക്ക് വലിക്കാൻ, അതുകൊണ്ട് കണ്ണ് തരുന്ന മെസ്സേജുകൾ അത് അധികവും മനുഷ്യരെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളതായിരിക്കും. മാത്രമല്ല കണ്ണ് വഞ്ചിക്കുന്നതാണ്, കണ്ണിൻ്റെ വഞ്ചന, കണ്ണിൻ്റെ ദോക്ക,
അതുകൊണ്ട് കണ്ണിന്റെ വഞ്ചന, അതിൽ മനുഷ്യർ ജീവിക്കുകയാണെങ്കിൽ വലിയ അപകടത്തിൽ മനുഷ്യരെത്തും. ഒരു ചെറിയ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്, ആ കുഞ്ഞിനെ അവർ കാണുന്നുണ്ട്, കാണുന്നതിൽ വിശ്വസിക്കാൻ, കാണുന്നതിൽ വിശ്വസിക്കാൻ ഓരോ കാര്യങ്ങളിലും. വസ്തുക്കൾ ഉണ്ടാക്കുന്നവൻ അല്ലാഹു, പക്ഷെ വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടക്കുന്നെന്ന് കണ്ണ് പറയുന്നു. കണ്ണ് പറയുമ്പോൾ അതിനെ നമ്മൾ വിശ്വസിക്കാൻ, കണ്ണ് വഞ്ചനയിൽ കൊണ്ടെത്തിക്കും, അതിനനുസരിച്ച് പിന്നെ ഹൃദയം അംഗീകരിക്കും, ഹൃദയം അതിനെ സ്വന്തമാക്കാനുള്ള പരിശ്രമം ചെയ്യും. ഈ സന്ദർഭത്തിലാണ് ദാവത്തിന്റെ ആവശ്യം മനസ്സിലാവുക. ഇവിടെയാണ് നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മബ്ഊസ് അയച്ചതിന്റെ, അവരെ ബിഅത്തിന്റെ ലക്ഷ്യം മനസ്സിലാവുക. എന്തിനാണ് അയച്ചത്? കണ്ണിന്റെ കാഴ്ചയെ, മുഷാഹദയെ, കണ്ണുകൊണ്ട് കാണുന്ന നേരിട്ട കാഴ്ചകൾ, അനുഭവങ്ങൾ, അത് തെറ്റാവാം, പക്ഷെ ഖബറുകൾ തെറ്റാവുകയില്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി, ഖുർആൻ വഴിയായി, സുന്നത്ത് വഴിയായി നമുക്ക് കിട്ടിയ ഖബറുകൾ, വാർത്തകൾ, അത് യഖീനാണ്. സഹാബാക്കൾ കണ്ണിനെ, അവർ കണ്ണ് വഞ്ചിക്കുന്നതാണ്, കണ്ണിന്റെ മുഷാഹദയെ അവർ അതിനെ കളവാക്കി. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകളെ, തങ്ങളുടെ വാർത്തകളെ, തങ്ങളുടെ ഹദീസുകളെ അതിനെ അവർ യാഥാർത്ഥ്യമാക്കി. ഇത് ഹക്കാണ്, കണ്ണ് കണ്ടത് തെറ്റാവാം. അങ്ങനെ കണ്ണിനെ അവർ കളവാക്കാൻ തുടങ്ങി. ഖബറിനെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി ഖുർആനിനെയും ഹദീസിനെയും അവർ ഹൃദയത്തിൽ യക്കീനാക്കി. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ കാര്യം യക്കീനായി. കണ്ണുകൊണ്ട് കണ്ടതിനെ മുഴുവൻ വിശ്വസിക്കുകയാണെങ്കിൽ മനുഷ്യൻ വേറെ എവിടെയെങ്കിലും എത്തിപ്പോകും. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് മക്ക മുശ്രിക്കുകൾ വന്നിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ നിന്റെ കൂട്ടുകാരൻ പറയുന്നതൊക്കെ കേട്ടില്ലേ, അവിടെ ഇന്ന് എന്തൊക്കെയാണ് പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പറയുന്നത്? പറയുന്നത് ഒരു വിരിപ്പിൽ കിടക്കുകയായിരുന്നു, രാത്രി അവിടുന്ന് എഴുന്നേറ്റു, മസ്ജിദുൽ ഹറമെന്ന് മസ്ജിദുൽ അക്സയിലെത്തി, അവിടുന്ന് ആകാശങ്ങളിൽ പോയി, സ്വർഗവും നരകവുമൊക്കെ കണ്ടു, എന്നിട്ട് തിരിച്ചു വന്നു, വാതിലിൻ്റെ വളയം ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു, പോകുമ്പോൾ ഇളക്കുള്ള ഇളക്കം വരുമ്പതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത്ര നേരം കൊണ്ട് അവിടെ പോയി, അവിടെ പോയി, ഇങ്ങനത്തെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് മുഹമ്മദ് സാഹസങ്ങൾ പറയുന്നുണ്ടെന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യം പറഞ്ഞാൽ അതും ഞാൻ വിശ്വസിക്കേണ്ടി എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. അതുകൊണ്ട് കണ്ണ്, ബുദ്ധി, അതിൻ്റെ മുഷാഹദകൾ, അതിൻ്റെ തജ്രുബാത്തുകൾ, അനുഭവങ്ങൾ, അത് അംഗീകരിക്കലല്ല നമ്മുടെ പരിപാടി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് അതിൽ വിശ്വസിക്കുക. സഹാബാക്കൾ അവരെ കണ്ണുകൊണ്ട് കണ്ടതിനെ അവർ കളവാക്കുമായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെതിരാണെങ്കിൽ. കാരണം അവർക്ക് തങ്ങളുടെ വാക്കിൽ, തങ്ങളുടെ ഖബറിൽ, തങ്ങളുടെ ഹദീസിൽ, തങ്ങളുടെ ദീനിൽ അത്ര ഉറപ്പായിരുന്നു. സഹോദരന്മാരെ, സ്നേഹിതരെ, ഞാനും നിങ്ങളും ഇന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നമ്മൾ സംശയത്തോടു കൂടി നോക്കുകയാണ്. നമ്മളെ കണ്ണുകൾ കണ്ടതും നമ്മുടെ അനുഭവങ്ങളെയും നമ്മൾ യക്കീനാക്കുകയാണ്. അത് നമുക്ക് ഉറപ്പാണ്. ഇതെന്നാണ് മനുഷ്യർ മാറേണ്ടത്. ഇവിടെയാണ് ദാവത്തിന്റെ ആവശ്യം. ഇത് ദാവത്ത് ചെയ്യണം. ആളുകളോട് അള്ളാഹുവാണ് നടത്തുന്നത് എന്ന് പറയണം. അള്ളാഹുവിന്റെ കുദരത്തും അവന്റെ താക്കത്തും അവന്റെ കഴിവും അവന്റെ വളർമയും അവന്റെ വളർച്ചയും എല്ലാം ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവനാണ് നടത്തുന്നത്. അവൻ വസ്തുക്കളുടെ കാര്യങ്ങൾ നടത്തുന്നവനാണ്. വസ്തുക്കൾ ഇല്ലാതെയും കാര്യങ്ങൾ നടത്തും. അവനാണ് നമ്മളെ കാര്യങ്ങൾ. ഈ ദാവത്ത് മനുഷ്യരിൽ ഉണ്ടാവുമ്പോൾ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിനേക്കാളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകൾ, തങ്ങൾ നമ്മളെ അറിയിച്ച കാര്യങ്ങളിൽ നമുക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടാവും. അങ്ങനെ വിശ്വാസം ഉണ്ടാവുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ്. അവനൊരു കാര്യം നടത്താൻ വിചാരിച്ചാൽ അവൻ ആരുടെയും ആവശ്യമില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ആണ് അവൻ. അവനൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ, അവൻ വിചാരിച്ചാൽ മതി, അവൻ ആ കാര്യത്തെ ചെയ്യും. അവൻ വസ്തുക്കളെ പോലും ആവശ്യമില്ലാത്തവനാണ്. വസ്തുക്കളിലൂടെ അവൻ നടത്തുന്നുണ്ട്. ആകാശം, ഭൂമി, ഇത് രണ്ടും മനുഷ്യന്റെ ശരീരം പോലെയാണ്. ആകാശം, ഭൂമി, ഇത് മനുഷ്യന്റെ ശരീരം പോലെയാണ്. മനുഷ്യൻ ശരീരത്തിൽ അവയവങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് ചലിക്കുന്നത് റൂഹ് ഉണ്ട്. ശരീരത്തിനെ കാണുന്നുണ്ട്, റൂഹിനെ കാണുന്നില്ല. ഇതേപോലെ ആകാശവും ഭൂമിയും, അതിലുള്ള വസ്തുക്കൾ, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, മേഘങ്ങൾ, ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ റൂഹിനെ കാണാത്തതുപോലെ ഇതിൻ്റെ പിന്നിൽ ഈ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മനുഷ്യർക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ദാവത്ത് വഴിയായി അള്ളാഹുവിലുള്ള അചഞ്ചലമായ, രൂഢമൂലമായ വിശ്വാസം മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടാണ് ദാവത്ത്, ഇതിനു വേണ്ടിയിട്ടാണ് നബിമാർ അലൈഹി വസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചുകൊണ്ടിരുന്നത്. میرے بھائیو، بزرگو، دوستو، آپ گھبرائیں نہیں. چند باتیں عرض کرنے کے بعد میں اپنی بات ختم کروں گا.
ധ്യാൻ തവജ്ജോ സേ ചന്ദ് ബാതേ ഔർ സുൻ ലേ ഇൻഷാല്ലാ ഇരിക്കിൻ കുറച്ച് ആൾക്കാർ ഒന്നോ രണ്ട് ആൾക്കാർ എന്തോ ആവശ്യത്തിന് വേണ്ടി പോവാണ് അവരും കൂടി ഇരുന്നാൽ ഇനി വല്ലാതെ നീളൂലത് ഇത് തീരാനായി മൗലാന പറഞ്ഞത് തന്നെ അതാണ് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഉടനെ നിർത്തുകയാണ് ഒന്നിരിക്കിൻ മാഷാല്ലാ നിങ്ങൾ വളരെ സമാധാനത്തിൽ വളരെ റാഹത്തിൽ ഇരുന്നു ഒരു കുറഞ്ഞ സമയം കൂടി ഇരുന്നാൽ നമ്മളെ കാര്യങ്ങൾ പൂർത്തിയാക്കി നമുക്ക് റാഹത്തായി പിരിഞ്ഞ് നമസ്കാരത്തിന് വേണ്ടി പിരിയാം ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും ആരും എഴുന്നേറ്റ് പോവല്ലേ സബ് ലോക് തയ്യാറേ ഭായി എല്ലാവരും തയ്യാറന്നല്ലേ മാഷാല്ലാ മേരെ ഭായിയോ ബുസുർഗോ ദോസ്തോ മിസാലോ സേ സറാ ബാത് സമജ് മേ ആ ജാതി ഹൈ മിസാൽ ക്യാ ഹൈ നസർ ക്യാ ഹൈ ഔർ അല്ലാഹ് കി തരഫ് സേ ഖബർ ക്യാ ഹൈ കിസേ മാൻനാ ഹൈ മിസാലോ സേ ഏക് ദോ മിസാൽ മേ ദേതാ ഹൂ ഹമാരി ഔർ ആപ്കി നസർ ക്യാ ദേഖ്തി ഹൈ നസർ നിഗാഹ് ആഖ് ക്യാ ദേഖ്തി ഹൈ ശാദി ഹുയി ദുൽഹൻ ആയി ദുൽഹ ഔർ ദുൽഹൻ ഉൻഹോനെ രാത് ഗുസാരി ഔർ രാത് ഗുസാരനേ കേ ബാദ് കുസ് ദിനോ കേ ബാദ് ഔലാദ് വജൂദ് മേ ആയി ലഡ്ക്കാ പൈദാ ഹുവാ ലഡ്കി പൈദാ ഹുയി നസർ നേ ക്യാ ദേഖാ നസർ നേ ക്യാ ദേഖാ ആഖ് നേ നിഗാഹ് നേ ക്യാ ദേഖാ ശാദി കർനേ സേ ശൗഹർ ബീവി സേ മുലാഖാത് സേ ഔലാദ് വജൂദ് മേ ആതി ഹൈ ഔലാദ് കോ ബനാനേ വാലേ യാ പൈദാ കർനേ വാലേ ശൗഹർ ഔർ ബീവി ഹൈ അല്ലാഹ് താലാ നേ 27വേ പാരേ കേ അന്ദർ ഇർശാദ് ഫർമായാ ഫർമായാ അഫറായിതും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അബ് നഹ്നുൽ ഖാലിഖൂൻ മേരെ ബന്ദേ യേ ബതാഓ പൈദാ തും കർതേ ഹോ യാ ഹം കർതേ ഹൈ അല്ലാഹു അക്ബർ ദിഖായി ദേ രഹാ ഹൈ ശൗഹർ ഔർ ബീവി യേ ശാദി രാത് കി ഖൽവത് ഫിർ ഔലാദ് വജൂദ് മേ ആയി യേ സബ് ദേഖ്നേ മേ സബബ് കേ ദർജേ മേ ഹൈ ലേക്കിൻ അല്ലാഹ് കാ ഫർമാനാ യേ ഹൈ അഅൻതും തഖ്ലുഖൂനഹു അബ് നഹ്നുൽ ഖാലിഖൂൻ തും പൈദാ കർതേ ഹോ ഹം കർതേ ഹൈ അല്ലാഹ് കാ ഇർശാദ് ഹൈ ഹം ജിസ്കോ ചാഹതേ ലഡ്ക്കാ ദേതേ ഹൈ ജിസ്കോ ചാഹതേ ഹൈ ലഡ്ക്കി ദേതേ ഹൈ ജിസ്കോ ചാഹതേ ഹൈ ലഡ്ക്കാ ഔർ ലഡ്ക്കി ദോനോ ദേതേ ഹൈ ഔർ ജിസ്കോ ചാഹതേ ഹൈ കുച്ച് നഹീ ദേതേ അല്ലാഹ് കാ നിസാം ഹൈ ഖാലിഖ് അല്ലാഹ് ഹൈ ഖാലിഖ് അല്ലാഹ് ഹൈ ചാർ ചാർ ശാദിയാ കർനേ കേ ബാദ് ഐസി കാർഗുസാരിയാ ഹൈ ഏക് ഔലാദ് നഹീ ഹുയി ഔലാദ് ദേനേ വാലാ അല്ലാഹ് ഹൈ ഔലാദ് ദേനേ വാലാ അല്ലാഹ് ഹൈ ശൗഹർ ഔർ ബീവി ശാദി ഹോ ഗയി കൈ സാലോ തക് ഔലാദ് നഹീ പൈദാ ഹുയി ദോനോ ബഡെ ഡോക്ടർ കേ പാസ് ഗയേ ബഡി ലംബി ഫീസ് ദി ചെക്കപ്പ് കരായാ ടെസ്റ്റ് കരായാ ഡോക്ടർ നേ ബതായാ ശൗഹർ മേ കോയി കമി നഹീ ബീവി മേ കോയി കമി നഹീ ജബ് ദോനോ മേ കോയി കമി നഹീ ഹൈ ഔലാദ് ക്യൂ നഹീ ഹോതി ഔലാദ് ദേനേ വാലാ അല്ലാഹ് ഹൈ ഔലാദ് ദേനേ വാലാ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ മേരേ ബന്ദോ ജോ നസർ ദേ ദേഖാ ഹൈ നസർ കോ ഝുട്ലാഓ ഔർ യേ യക്കീൻ കരോ ഹമാരി ഖബർ പർ കേ ഔലാദ് ദേനേ വാലേ ഹം ഹൈ കിസാൻ ട്രാക്ടർ ലേക്കർ ഖേത് മേ ജാതാ ഹൈ ജുതായി കർതാ ഹൈ ഖാദ് ഡാൽതാ ഹൈ ബീജ് ഡാൽതാ ഹൈ ദവ ഡാൽതാ ഹൈ പാനി ദേതാ ഹൈ ഗേഹൂ കി ധാൻ കി കിസി കി ഫസൽ ഹോ നസർ ദേഖ് രഹീ ഹൈ കാശ്കാർ നേ കിയാ കിസാൻ നേ കിയാ ഇൻസാനോ നേ കിയാ ലേക്കിൻ അല്ലാഹ് താലാ നസർ കേ മുഖാബലേ മേ അല്ലാഹ് കാ ഫർമാൻ ഹൈ അഫറായിതും മാ തഹ്റുസൂൻ മേരേ ബന്ദോ വോ ജോ ഖേതി കർതേ ഹോ ദേഖ്തേ നഹീ ഹോ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ അച്ഛാ ബതാഓ തും ഖേതി കർതേ ഹോ ഹം കർതേ ഹൈ ക്യാ കഹേംഗേ ഹം അലയാസു ബില്ലാ സുമ്മാ അലയാസു ബില്ലാ ഏ അല്ലാഹ് ആപ്നേ ട്രാക്ടർ നഹീ ചലായാ അലയാസു ബില്ലാ ആപ് തോ ഖേത് മേ ഗയേ ഭി നഹീ അലയാസു ബില്ലാ സബ് മേരേ കർനേ സേ ഹുവാ അഗർ ഐസാ ഹംനേ സോചാ ഐസാ ദുനിയാ വാലോ നേ സോചാ ഐസാ എഗ്രികൾച്ചർ വാലോ നേ സോചാ ഇസി കാ നാം കുഫ്ര ഹൈ इसी का नाम कुफ्र है अल्लाह को छोड़कर अल्लाह के गैर की तरफ जाना इसका नाम कुफ्र है अल्लाह को मानकर अल्लाह के गैर की तरफ जाना इसका नाम शिर्क है अल्लाह को छोड़कर अल्लाह के गैर की तरफ जाना इसका नाम कुफ्र है अल्लाह को मानकर अल्लाह के गैर की तरफ जाना इसका नाम शिर्क है اور اللہ کو مان کر اللہ ہی سے سب کچھ کہنا اور اللہ ہی سے مانگنا اس کا نام توحید اور ایمان ہے اس کا نام توحید اور ایمان ہے دعوے سے کوئی بات چاہی جا رہی ہے
یہ دین کی محنت سے کوئی بات چاہی جا رہی ہے، یہ استعمال ایسے نہیں ہو رہے ہیں کہ خامخواہ بھیڑ جمع کر لی گئی۔ حضرت نظام الدین بنگلے والی مسجد سے صرف صوبہ کیرلا کی بات نہیں ہے، ہمارے بڑے متوجہ ہیں ماشاءاللہ کیرلا میں، پوری دنیا ان کی نظر میں ہے، ہمارے اکابر پوری دنیا میں جاتے ہیں، یہی بات امریکہ والوں سے کہتے ہیں، یہی بات فیجی والوں سے کہتے ہیں، یہی بات آسٹریلیا والوں سے کہتے ہیں، یہی بات فرانس والوں سے کہتے ہیں۔ دعوت کا کام بقول ہمارے ایک بڑے عالم بزرگ کے، ہمارا یہ کھرا سکہ ہے، کھوٹا سکہ نہیں۔ ہم بند کمروں میں میٹنگ نہیں کرتے، ہم بڑے میدانوں میں اجتماعات اور بزرگوں دوستوں مشورے اور جلسے کرتے ہیں، یہ ہمارے بڑے بڑے اجتماعات میدان میں ہوتے ہیں۔ آؤ سنو اور سمجھو کیا کہا جا رہا ہے۔ یہ دعوت ایک پیغام ہے، دعوت چلے گی چوری ختم ہو جائے گی، ڈکیتی ختم ہو جائے گی، شرابی لوگ شراب کو چھوڑ دیں گے، زنا بدکاری ختم ہو جائے گی، دنیا میں امن آ جائے گا، دنیا میں سکون آ جائے گا، جب انسان انسان بن جائے گا اور انسانوں میں انسانیت آ جائے گی اور انسان اپنے خالق مالک کو پہچان لے گا تو دنیا کا نظام صحیح ہو جائے گا۔ اس محنت سے اور کچھ نہیں چاہا جاتا، پوری دنیا میں یہی دعوت دی جا رہی ہے، لوگوں انسان بن جاؤ، مسلمانوں پکے مسلمان بن جاؤ، لوگوں قرآن کو مان لو، لوگوں نبی کے طریقے کو اختیار کر لو، ہماری کامیابی دین میں ہے، بے دینی میں نہیں ہے۔ میں نے یہ بات عرض کی، میرے بھائیوں بزرگوں دوستو، یہ دو مثالیں، تم پیدا کرتے ہو ہم پیدا کرتے ہیں، تم کھیتی کرتے ہو ہم کھیتی کرتے ہیں۔ اللہ نے اشارت فرمایا میرے بندو، افرائیتم الماء الذی تشربون، اس پانی کو نہیں دیکھتے جو ہم بادل سے برساتے ہیں؟ انتم انزلتموہ من المزل ام نحن المنزلون، اچھا یہ بتاؤ بارش بادل سے کون برساتا ہے، تم کرتے ہو یا ہم کرتے ہیں؟ ہم کیا کہیں گے، کیا کہیں گے؟ نظر والوں سے پوچھو، پی ایچ ڈی والوں سے پوچھو، نٹ والوں سے پوچھو، ریسرچ والوں سے پوچھو، بڑے بڑے حاکموں سے پوچھو جو تجربے کے مطابق زندگی گزارتے ہیں۔ اللہ دین کی بنیاد تجربہ نہیں ہے، دین کی بنیاد ایمان بالغیب ہے، دین کی بنیاد یقین ہے، دین کی بنیاد خبر ہے۔ ہماری اور آپ کی زبانوں پہ ایک بات آ جاتی ہے، اکثریت کہتی ہے، سب لوگ کہتے ہیں، یہ پڑھے لکھے کہتے ہیں، خدا پاک کی قسم، پڑھا لکھا جنہیں ہم کہتے ہیں، ہمارے ایک بڑے بزرگ بڑے عالم حضرت نظام الدین بنگلے والی مسجد میں فرمانے لگے، کتابوں میں بات لکھی بھی ہے، چاند سورج پہ جانے والا عقل مند نہیں ہے، چاند سورج تک جانے والا عقل مند نہیں ہے، عقل مند وہ ہے جو چاند سورج کے بنانے والے تک پہنچ جائے۔ عقل مند کون ہے جو چاند سورج تک پہنچے اور اس کے بنانے والے تک بھی پہنچ جائے؟ وہ عقل مند ہے جو اللہ کو نہ پہچانے، جو خالق کو نہ پہچانے، جو مالک کو نہ پہچانے اور چاند سورج پہ پہنچ جائے، فرمایا وہ عقل مند نہیں ہے۔ عقل مند وہ ہے، ہوشیار وہ ہے جو چاند سورج تک بھی پہنچے اور چاند سورج کے بنانے والے اللہ تک بھی پہنچتے، تاکہ اس کی زندگی میں بندگی آ جائے، اس کی زندگی میں انسانیت آ جائے۔ میرے بھائیو بزرگو دوستو، ہمارے نبی حضرت محمد صلی اللہ علیہ وسلم تو چاند سورج کیا پہنچنا، چاند سورج کے بنانے والے اللہ کے پاس گئے، معراج میں تشریف لے گئے اور معراج سے لوٹ کے آئے، ہمارے لیے کوئی تعجب کی بات نہیں ہے۔ دعوت کی مبارک محنت سے بات چاہی جا رہی ہے، اور دوسری بات یہ، اسی کے ساتھ ساتھ اللہ کے نبی صلی اللہ علیہ وسلم نے اپنے مٹھی میں مٹی لی ایک موقع پر، اور آیت شریفہ پڑھ کے دم کر دیا، کفار و مشرکین کی طرف پھینک دیا، اللہ نے سب کو اندھا کر دیا، آپ نکل گئے۔ ایک موقع پہ اللہ نے ارشاد فرمایا، اے پیارے نبی، ہم اور آپ نہیں، امام الانبیاء سید الرسل فخر دو عالم حضرت محمد صلی اللہ علیہ وسلم کے بارے میں اللہ کا ارشاد ہے، فرمایا اے پیارے نبی، وما رمیت اذ رمیت ولکن اللہ رما، وما رمیت اذ رمیت ولکن اللہ رما، آپ نے جو مٹی پھینکی تھی مٹھی میں لے کے، وما رمیت، آپ نے نہیں پھینکی تھی، ولکن اللہ رما، اللہ نے پھینکی تھی۔ اللہ اکبر، نظر کا انکار۔ اس کا مطلب یہ ہے لوگوں، تم دعویٰ مت کرو، اللہ کو دعویٰ پسند نہیں ہے، میرے تجربے سے ہوتا ہے، میرے چاہنے سے ہوتا ہے، میں نے کیا نہیں، اس کا انکار کرو۔ وما رمیت اذ رمیت ولکن اللہ رما، جو مٹی آپ نے پھینکی تھی آپ نے نہیں پھینکی تھی، اللہ نے پھینکی تھی۔ کیا مطلب، پھینکا تو ضرور آپ نے، لیکن جس مقصد کے لیے پھینکا کہ وہ اندھے ہو جائیں، وہ دیکھ نہ سکیں، وہ میں نے کیا، وہ کس نے کیا؟
مٹی تو آپ کے ہاتھ سے پھینکوائی، آنکھ کی روشنی میں نے ختم کی، کرنے والا میں ہوں۔ آج ہم اکثریت کو دیکھتے ہیں، تجربے کو دیکھتے ہیں، اسی لیے ہمارے بڑے حضرت دامت برکاتہم مرکز نظام الدین بگلے والی مسجد میں فرماتے ہیں، اپنی عقل کو، اپنے تجربے کو نبی صلی اللہ علیہ وسلم کی لائی ہوئی شریعت اور علم کے مقابلے میں اپنے عقل اور تجربے کو ترجیح دینا یہ کافروں کا مجاز ہے، یہ صحابہ کا مجاز نہیں ہے۔ ہم کہتے ہیں لوگ سمجھتے نہیں، لوگ سمجھتے نہیں۔ آج کی دنیا آگے بڑھ گئی، بڑی ریسرچ میں آگے ہے، پی ایچ ڈی میں آگے ہے، تحقیق میں آگے ہے۔ دین کی بنیاد ریسرچ اور پی ایچ ڈی پہ نہیں ہے، دین کی بنیاد ایمان بالغیب پہ ہے، دین کی بنیاد خبروں کے مطابق ہے۔ ہم کو یہ ماننا پڑے گا کہ کرنے والی ذات اللہ کی ہے۔ اللہ سبحانہ و تعالی അവനാണ് കാര്യങ്ങൾ നടത്തുന്നത്, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് അത് വഞ്ചനയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ആൾ വിവാഹം കഴിച്ചു, ഭാര്യയെ കൊണ്ടുവന്നു, വീട്ടിലായി, അവർ രാത്രിയിൽ കഴിഞ്ഞുകൂടി, കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർക്ക് കുട്ടിയായി. നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് കുട്ടി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഭാര്യയും ഭർത്താവും അവരൊരുമിച്ച് കഴിഞ്ഞുകൂടിയതിൻ്റെ പേരിൽ കുട്ടിയുണ്ടായി എന്ന്. സത്യത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹു തആല ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങൾ കുട്ടിനെ കാണുന്നില്ലേ, ഇതിനെ ഉണ്ടാക്കിയത് നിങ്ങളാണോ അതോ നാം ആണോ? അള്ളാഹു ചോദിക്കാൻ, ആരാണ് ഉണ്ടാക്കിയത്? അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം പറയും? നിങ്ങളാണോ ഉണ്ടാക്കിയത് അതോ നാം ആണോ ഉണ്ടാക്കിയത്? പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഭാര്യയും ഭർത്താവും കൂടിക്കഴിയുന്നതിൻ്റെ പേരിൽ കുട്ടി ഉണ്ടാവുന്നു, അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിക്കുന്നു, അത് വിശ്വസിക്കുന്നു. അപ്രകാരം തന്നെ ഒരു കർഷകൻ, അയാൾ കൃഷിസ്ഥലത്തേക്ക് ട്രാക്ടർ കൊണ്ടുപോയി, അതിനെ ഉഴുതു, അതിനെ മറിച്ച് കിളക്കി, ഭൂമിയെ പാകപ്പെടുത്തി, അതിൽ വിത്തിട്ടു, അതിൽ വളമിട്ടു, അതിൽ വെള്ളമൊഴിച്ചു, അതിലൂടെ ധാന്യങ്ങൾ, കതിരുകൾ ഉണ്ടാവാൻ തുടങ്ങി. അത് കാണുമ്പോൾ നമ്മൾ പറയും കർഷകൻ്റെ കൃഷി, കർഷകൻ ഉഷാറായിട്ട് ചെയ്തു, കൃഷി ഉണ്ടായി, വിളവുകൾ ഉണ്ടായി എന്ന്. അള്ളാഹു ചോദിക്കുകയാണ് അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിയൂൻ. നിങ്ങൾ കൃഷി കണ്ടിട്ടില്ലേ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിയൂൻ. അതിൻ്റെ വിളവുകൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ അതോ നാം ആണോ? നമ്മളെന്താ പറയുക? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ട്രാക്ടർ ഇറക്കിയിട്ടില്ല, അള്ളാഹു കാക്കട്ടെ വളമിട്ടിട്ടില്ല, അള്ളാഹു ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തത് മുഴുവൻ കർഷകനാണ്. പക്ഷെ ആരാണ് ചെയ്തത്? അള്ളാഹു ചോദിക്കാൻ നിങ്ങളാണോ അതിന്റെ വിളവുകൾ ഉണ്ടാക്കുന്നത്, വിളവുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതോ നാം ആണോ എന്ന്? നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് ഇതാണ്, ഉണ്ടാക്കുന്നത് ആരാണ്? ആകാശത്തു നിന്ന് വെള്ളം ഇറക്കുന്നുണ്ട് കാർമേഘങ്ങളിൽ നിന്ന്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാർമേഘങ്ങളിൽ നിന്ന്, കട്ടിയുള്ള കാർമേഘങ്ങളിൽ നിന്ന് അതിനെ ഇറക്കുന്നത് നിങ്ങളാണോ അതോ നാം ആണോ? നമ്മൾ കാർമേഘങ്ങൾ വരുന്നുണ്ട്, മഴ പെയ്യുന്നത് കാണുന്നുണ്ട്, ആരാണ് വെള്ളം ഇറക്കുന്നത്? കണ്ണുകൾ കാണുന്നത് മുഴുവനും വസ്തുക്കളെയാണ്. അള്ളാഹു പറയാണ് ഇവകളല്ല കാര്യങ്ങൾ നടത്തുന്നത്, ഇതിൻ്റെ പിന്നിൽ കാര്യം നടത്തുന്നവൻ ഞാനാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കി. വസ്തുക്കളിൽ കണ്ണിൻ്റെ ദോക്ക, കണ്ണിൻ്റെ വഞ്ചന, കണ്ണുകൾ കാണുന്നത് തെറ്റായ ഖബറുകൾ, തെറ്റായ വാർത്തകളാണ്. ഒരാൾ വിവാഹം കഴിച്ചു, അയാൾ പരിശോധന നടത്തി, അയാൾക്ക് മക്കളില്ല, വർഷങ്ങളായി, വർഷങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് കഴിഞ്ഞുകൂടി. വലിയ ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിച്ചു അവർ. അപ്പോൾ പറഞ്ഞു ഭർത്താവിനും കുഴപ്പമില്ല, ഭാര്യക്കും കുഴപ്പമില്ല, പിന്നെ ആർക്കാ കുഴപ്പം? പിന്നെ ആരാണ് കുട്ടിനെ തരുന്നത്? എന്താണ് കുട്ടി ഉണ്ടാവാത്തത്? എന്താണ് കുട്ടി ഉണ്ടാവാത്തത്? കുട്ടി ഉണ്ടാക്കുന്ന ആൾ അള്ളാഹു ആണ്. അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് കുട്ടിനെ തരുന്നവൻ അവനാണ്. അവനുദ്ദേശിച്ച യഖ്ലുഖു മാ യശാ, അവനുദ്ദേശിച്ച അവൻ സൃഷ്ടിക്കും, അവനുദ്ദേശിച്ച അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാഥൻ വയഹബു ലിമൻ യശാഉ ദുക്കൂർ. അവനുദ്ദേശിച്ചവർക്കാണ് പെൺകുട്ടികളെ കൊടുക്കും, അവനുദ്ദേശിച്ചവരാണ് ആൺകുട്ടികളെ കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്രാനൻ വ ഇനാഥ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവൻ കൊടുക്കും.
അവൻ ഉദ്ദേശിച്ചവരെ അവൻ ഒന്നുകളാക്കി കളയും. ആരാ ചോദിക്കാനുള്ളത്? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കൂടി കഴിയുന്നവരോട് കൂടി കുട്ടി ഉണ്ടാവും എന്ന് വിചാരിക്കാൻ, ഉണ്ടാക്കുന്നവൻ ആരാണ്? ഉണ്ടാക്കുന്നവൻ ആരാണ്? കർഷകൻ കൃഷി വിത്തെറിയുന്നു, അതിലൂടെ ധാന്യങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? കാർമേകൾ വരുന്നുണ്ട്, അതിൽ മഴ വർഷിക്കുന്നുണ്ട്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഈ അള്ളാഹുവിനെ മനസ്സിലാക്കണം. മനുഷ്യർ റിസർച്ച് ചെയ്യാൻ അള്ളാഹുവിന്റെ ഹുക്കുമകളിലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങളിലും മനുഷ്യർ റിസർച്ച് ചെയ്യുകയും അതിൽ PhD എടുക്കുകയും അതിനപ്പുറത്തേക്ക് അതിനെ വിശദീകരിക്കുകയും അതിനെ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അവരുടെ കണ്ണുകൾക്കും ബുദ്ധികൾക്കും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അതിനെ നിഷേധിക്കുക. അള്ളാഹുവിന്റെയും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തിരുവചനങ്ങളിൽ ഒരിക്കലും റിസർച്ച് ഇല്ല, അതിൽ നിരീക്ഷണമില്ല, അതിൽ ഗവേഷണമില്ല, അതിൽ അംഗീകരിക്കലാണ്. റിസർച്ച് ചെയ്ത് ചെയ്ത് അള്ളാഹുവിനെ മനസ്സിലാവാതെ പോകുന്നു, അള്ളാഹുവിനെ മനസ്സിലാവാതെ പോകുന്നു. വസ്തുക്കളെ അള്ളാഹുവിൽ വിശ്വാസമില്ല, വസ്തുക്കളിൽ വിശ്വസിക്കുക, അതിന്റെ പേരാണ് കുഫ്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിൽ വിശ്വാസമില്ല, വസ്തുക്കളിൽ വിശ്വസിക്കുക, അതിന്റെ പേരാണ് കുഫ്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അതോടുകൂടി വസ്തുക്കളെയും ചേർക്കുക, അതിന്റെ പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോട് കൂടി വസ്തുക്കളെയും അതിലൂടെ കൂട്ടുക, അതിന്റെ പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും വസ്തുക്കളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് ഈമാൻ തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുക, വസ്തുക്കളിൽ വിശ്വസിക്കാതിരിക്കുക, അതിന്റെ പേരാണ് തൗഹീദ് ഈമാൻ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു ആഗ്രഹിക്കുന്ന ഈമാൻ. അള്ളാഹു ആഗ്രഹിക്കുന്ന ഈമാൻ ഇതാണ്. ആളുകൾ ഇന്ന് റിസർച്ച് ചെയ്ത് എവിടക്കോ എത്താൻ, ബംഗ്ലാവാലി മസ്ജിദിലെ ഒരു വലിയ ആലിം പറയാറുണ്ട്, ആളുകൾ ചന്ദ്രനിലെത്തി, സൂര്യനിലെത്തി എന്നൊക്കെ. അതൊക്കെ എന്താ അത്ഭുതത്തിന്റെ കാര്യമാണ്? ചന്ദ്രനിലെത്തലും സൂര്യനിലും എത്തലല്ല കാര്യം, ചന്ദ്രന്റെയും സൂര്യന്റെയും ഉടമസ്ഥനായ അള്ളാഹുവിലെത്തലാണ് കാര്യം. അള്ളാഹുവിലുള്ള വിശ്വാസം എത്തലാണ്, അതാണ് കാര്യം. ഒരാൾ ചന്ദ്രനിലെത്തി, ഒരാൾ സൂര്യനിലെത്തി, അള്ളാഹുവിലെത്തി ഇതിന്റെ സൃഷ്ടാവായ, അതാണ് കാര്യം. അല്ലാതെ ഒരു ചന്ദ്രനിലെത്തി, സൂര്യനിലെത്തി, ഇതിന്റെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിനെ മനസ്സിലാക്കാതിരിക്കൽ അതൊരിക്കലും വലിയ സംഭവമല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനല്ല, ചന്ദ്രനല്ല, ആകാശ ലോകങ്ങളെ വിട്ടുകടന്നു അള്ളാഹുവിലേക്കെത്തി. മിഅ്റാജിന്റെ രാത്രിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു തങ്ങൾ തിരിച്ചു വന്നു. അതുകൊണ്ട് ഒരു മുഅ്മിനെ ആകാശത്തിലും സൂര്യനിലും ചന്ദ്രനിലെത്തലൊന്നും ഒരു വലിയ കാര്യമല്ല. മുഅ്മിൻ അതിനേക്കാളും വലിയ കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഖബർ സമാ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വാർത്തകൾ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ പരിശുദ്ധമായ തങ്ങളുടെ സുന്നത്തുകൾ, ശരീഅത്ത്, തങ്ങളുടെ ചര്യകൾ, അതിനെ റിസർച്ച് ചെയ്യാനുള്ളതല്ല, അതിനെ അംഗീകരിക്കുക. വസ്തുക്കളെ കണ്ണുകൊണ്ട് കാണുന്ന അനുഭവങ്ങളെ അതിനെ കളവാക്കുക. അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വാക്കുകളെ സത്യമാക്കുക, വാക്കുകളെ സത്യമാക്കുക. ഈ ഒരു അവസ്ഥ, ഇതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹസർജി ബംഗ്ലാവാലി മസ്ജിദിൽ സ്ഥിരം പറയുന്ന ഒരു വാക്കാണ്, നമ്മുടെ ഈ കാര്യങ്ങൾ മനുഷ്യൻ അവന്റെ അമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ മനുഷ്യർക്ക് സംശയം, അതിനെ റിസർച്ച് ചെയ്യുക, അതിനെ റിസർച്ച് ചെയ്യുക. എന്നിട്ട് ഭൗതികമായ വസ്തുക്കളിൽ മനുഷ്യർ വലിയെന്തൊക്കെ സംഭവമാണെന്ന് വിചാരിക്കുക, അതല്ല. അള്ളാഹുവിന്റെയും അവന്റെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വചനങ്ങളിൽ, വാക്കുകളിൽ, അവരുടെ അമലുകളിൽ അവരെ ഇത്താഴ്ച ചെയ്യുക, അവരെ അനുസരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് മനുഷ്യന്റെ വിജയത്തിനുള്ള മാർഗം, ഇതാണ് മനുഷ്യരെ വിജയിക്കാനുള്ള മാർഗം. ഇതൊരു തുറന്ന മൈതാനമാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം ബംഗ്ലാവാലി മസ്ജിദിൽ നിന്ന് ലോകത്തോട് സംസാരിക്കുന്നത് ഇതാണ്, വസ്തുക്കളിൽ നിന്ന് മാറി വസ്തുക്കളുടെ ഉടമസ്ഥനായ അള്ളാഹുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കൻ. ലോകത്ത് പരസ്യമായി പറയാൻ, ഒരു റൂം അടച്ച് ബന്ധവസ്ഥയിലുള്ള ഒരു റൂമിൽ നിന്നുള്ള ചർച്ചയല്ല, പൊതു മൈതാനത്ത് വന്നിട്ട് ആളുകളോട് പറയുന്നതാണ്, ഏ മുസ്ലിമീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി, നിങ്ങൾ ഈമാനിനെ ശക്തിപ്പെടുത്തി, നിങ്ങൾ മനുഷ്യരെ, നിങ്ങൾ ഖുർആനിനെ അംഗീകരിക്കൻ, നിങ്ങൾ ദീനിനെ അംഗീകരിക്കൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും. ഇത് അമേരിക്കക്കാരോടും ഫിജിക്കാരോടും ഓസ്ട്രേലിയക്കാരോടും ലോകത്തെല്ലാരോ എല്ലാ മനുഷ്യരോടും പറയുന്ന, എല്ലാ രാജ്യക്കാരോടും പറയുന്ന ഇതേ വാക്കമാണ്, ഇതേ വാക്കാണ് ബംഗ്ലാവാലി മസ്ജിദിൽ നിന്ന്. നിങ്ങളുടെ കണ്ണിന്റെ മുഷാഹദ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ, അതിൽ നിന്ന് മാറി അള്ളാഹുവിലും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിൽ നിങ്ങൾക്ക് യഖീൻ ഉണ്ടാവണം.
تمنون انتم تخلقونه ام نحن الخالقون افرايتم ما تحرثون انتم تزرعونه ام نحن الزارعون افرايتم ما الذي تشربون انتم منزلتموه من المزن ام نحن المنزلون എന്നൊക്കെ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുന്നത് എന്നോടും നിങ്ങളോടുമാണ് ഈ വസ്തുക്കളിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ല ഇതിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉടമസ്ഥനായ ഖാലിഖായ അള്ളാഹുവിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ സ്നേഹിതന്മാരെ ദാവത്ത് ചെയ്യാൻ നമ്മളോട് പറയുന്നത് അള്ളാഹുവിനെ പറ്റി പറയൻ അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമാവണം അവനെ അനുസരിക്കണം അവനെ വഴിപ്പെടണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും തങ്ങളുടെ സുന്നത്തും ശരീഅത്തും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കണം ഇതിനു വേണ്ടിയിട്ടാണ് ദാവത്ത് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പരിശ്രമം ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരുമിച്ച് കൂടൽ ഇതല്ലാതെ വെറുതെ ആളുകളെ കൂട്ടി വേറെന്തോ ചെയ്യാനല്ല ഈ മൈതാനത്തിൽ ആളുകൾ കൂടുന്നതും കൂട്ടുന്നതും ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും മനുഷ്യന്റെ ദൃഷ്ടികളുടെ വഞ്ചനകളിൽ നിന്ന് അനുഭവങ്ങളുടെ വഞ്ചനകളിൽ നിന്ന് മാറി അള്ളാഹുവിനും അവന്റെ റസൂലിലുമുള്ള യഥാർത്ഥമായ യഖീൻ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ ഇസ്തിമകളും ദാവത്തും എല്ലാം നടക്കുന്നത് മേരേ ഭായിയോ ബുസർഗോ ദോസ്തോ ആഖിരി ബാത് യേ ഹേ മൂസ അലൈഹിസ്സലാം കി ഖൗം നേ ബനി ഇസ്രായീൽ നേ മൂസ അലൈഹിസ്സലാം സേ യേ കഹാ کہ ہمیں پانی چاہیے سورہ بقرہ میں اللہ نے ارشاد فرمایا وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِعَصَاكَ الْحَجَرَ موسیٰ علیہ السلام کی قوم نے موسیٰ علیہ السلام سے پانی مانگا ہمیں پانی دے دو پیاس لگی ہے اللہ نے ارشاد فرمایا فَقُلْنَا ہم نے کہا اضْرِب بِعَصَاكَ الْحَجَرَ اے موسیٰ اپنی لاٹھی سے اپنے عصا سے پتھر پہ مارو اللہ اکبر ہم دنیا والوں سے پوچھیں یہ پی ایچ ڈی والوں سے پوچھیں تجربے والوں سے پوچھیں کہ آپ کے تجربے میں یہ بات ہے کہ لاٹھی کو پتھر پہ مارا جائے اور پانی نکل آئے کہیں گے میرے تجربے میں نہیں ہے ہمارا تجربہ نہیں ہے پانی چاہیے اور لاٹھی اور ڈنڈے کو پتھر پہ مارو یہ بات تو عقل کے خلاف ہے اللہ رب العزت تجربے کا محتاج نہیں ہے اللہ رب العزت کی بہت بڑی قدرت ہے ان اللہ علی کل شیء قدیر اللہ ہر چیز پہ قادر ہے تجربہ والے نہیں بتا سکتے ان کا تجربہ ہے ہی نہیں اللہ نے اپنی قدرت سے پانی ظاہر فرمایا کہاں سے پانی آ رہا ہے کہ پتھر سے موسیٰ علیہ السلام کی قوم کہنے لگی قال اصحاب موسیٰ انا لمدرکون ہم تو پکڑ لیے گئے پیچھے فرعون اس کا لشکر اور آگے دریا ہے کیسے بچیں گے اب تو قتل کر دے گا موسیٰ علیہ السلام نے فرمایا کلا انما ربی سیہدین ہرگز نہیں میرے ساتھ ہمارا رب ہے رہبری کرے گا راستہ بتائے گا اللہ نے ارشاد فرمایا اے موسیٰ جو ہاتھ میں لاٹھی ہے پانی پہ مارو اللہ اکبر یہ تجربے والے یہ پی ایچ ڈی والے ظاہر کو دیکھ کر زندگی گزارنے والے مشاہدے کو سامنے رکھ کے قانون بنانے والے اور دنیا کو چلانے والے بڑے بڑے مفتیان کرام ہیں بڑے بڑے علماء اعظام ہیں بڑے بڑے اہل اللہ اس مجلس میں ہیں کہیں مجھ سے غلطی ہوگی تو میری اصلاح فرما دیں گے اور دنیا کے بڑے بڑے معزز لوگ ہیں آپ برا نہ مانیے گا یہ قرآن و حدیث کی بات ہے کسی کے تجربے میں نہیں ہے اللہ نے ارشاد فرمایا موسیٰ راستہ چاہیے ہاں میں اپنی قدرت کو دکھاتا ہوں جو لاٹھی ہے پانی پہ مارو پانی چاہیے پتھر پہ مارو راستہ چاہیے تو پانی پہ مارو کتنے راستے بنے کہ 12 راستے بنے اور بنی اسرائیل موسیٰ علیہ السلام کے ماننے والے سب پار ہو گئے میرے مولانا یوسف صاحب رحمۃ اللہ فرمایا کرتے تھے باطل نظروں دیکھی زندگی گزارتا ہے نظروں پہ یقین کرتا ہے جیسے فرعون نے کیا فرعون نے کہا راستہ بنا ہے موسیٰ جا سکتے ہیں تو ہم بھی جا سکتے ہیں اوہو بھول گیا یہ پانی اللہ کا لشکر ہے اور یہ پانی اللہ کے حکم کا محتاج ہے اس کا خبر پر یقین نہیں ہے نظر پر یقین ہے اس نے کہا جیسے وہ پار ہوئے ویسے ہم بھی پار ہو جائیں گے چلو پار ہو کے دکھاؤ موسیٰ علیہ السلام نے جب دعوت پیش کی تھی فرعون کے پاس اللہ نے فرمایا اذهب الى فرعون انه طغى جاؤ دعوت دو بڑا سرکش ہو گیا موسیٰ علیہ السلام تشریف لے گئے تو فرعون کہنے لگا وہ ہو میری گود کا پلا بچا پلا بڑھا بچہ محل میں پلنے والا میرے سامنے مجھ کو سمجھانے آیا ہے علیہ سلیم ملک مصر
وَهَذِهِ الْعَنْهَارُ تَجْرِي مِنْ تَحْتِي، کیا ملک مصر میرا نہیں ہے، میں اس کا مالک نہیں ہوں؟ وَهَذِهِ الْعَنْهَارُ تَجْرِي مِنْ تَحْتِي، اور یہ نہریں میرے نیچے نہیں بہتی ہیں. میرے بھائیو بزرگو، جب دعوت کے مقابلے میں کوئی سبب پیش کرتا ہے اور نبی کی دعوت کو قبول نہیں کرتا، اسی سبب میں رکھ کر اللہ اس کو ذلیل کرتا ہے. اللہ نے بھی طے کر لیا تو نہر کو پیش کر رہا ہے، دریا کو پیش کر رہا ہے، گھبرا مت، تجھے پانی میں ڈوبا کے ماریں گے. تو نے دعوت کے مقابلے میں حکومت کو پیش کیا، دعوت کے مقابلے میں ملک مصر بتا رہا ہے، نہر بتا رہا ہے. چنانچہ جب موسیٰ علیہ السلام پار ہو گئے، فرعون نے کہا بنا بنایا راستہ، جیسے وہ پار ہوئے ویسے ہم بھی پار ہوں گے. چلا، اللہ نے حکم دیا پانی کو، اے پانی تو مل جا. وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ، آپ نے دیکھا فرعون کو، اس کی لشکر کو ہم نے غرق کر دیا. کرنے والی ذات اللہ کی ہے، پوچھو تجربے والوں سے اور عقل والوں سے اور مشاہدے اور ظاہر کے مطابق قانون بنانے والوں سے. آپ کے تجربے میں ہے کہ لاٹھی مارنے سے راستہ بن جائے گا؟ کہیں گے نہیں، ہمارا تجربہ نہیں ہے. ان سے پوچھئے، ایک آدمی کو آگ میں ڈال دیا جائے بچ جائے گا؟ کہیں گے نہیں، تجربہ نہیں ہے. ان سے پوچھئے، ایک آدمی مچھلی کے پیٹ میں چلا جائے بچ جائے گا؟ کہیں گے ہمارا تجربہ نہیں ہے. ان سے پوچھئے، ایک آدمی جنگل میں جا کے، افریقہ کے کیرمان جنگل میں 11 کلومیٹر لمبا، یہ کہہ دے جنگل خالی کر دو، اور شیر اور چیتے اور بھالو اور ریچھ، یہ جنگل خالی کر دے، بتاؤ تجربہ ہے؟ سارے تجربے والے کو دن میں تارا نظر آئے گا. اللہ تجربے کا پابند نہیں ہے، اللہ ریسرچ کا پابند نہیں ہے. میرے بھائیو بزرگو دوستو، اس لیے دعوت ہے، دعوت نبیوں کی. اور ہر زمانے میں بڑے بڑے بادشاہوں کے مقابلے میں اللہ نے جو نبیوں کو بھیجا، وہ اسباب والے نہیں تھے، وہ مال والے نہیں تھے، وہ ملک والے نہیں تھے، وہ فوج والے نہیں تھے، وہ سونے چاندی کے مالک نہیں تھے. دعوت اور دعا، دعوت اور دعا. اب سے پہلی کی باطل طاقتوں کو دعوت کے ذریعے اللہ نے مغلوب فرمایا ہے. اور انشاءاللہ بزرگو دوستو، قیامت تک اللہ کا ضابطہ ہے، زمانے کے باطل کو دعوت چلے گی یا تو ہدایت ملے گی، اور اگر مقابلے پہ آتے ہو تو ہلاکت کے لیے تیار رہو. جب دعوت چلے گی تو بزرگو دوستو کیا ہوگا؟ ہوگا یہ کہ بزرگو دوستو، دعوت کے ذریعے باطل کو اللہ مغلوب کریں گے اور حق کو غالب کریں گے. یہ ہمیشہ دستور ہے، یہ دعوت کی مبارک محنت اسی لیے ہے. یقین بناؤ، اللہ کے راستے میں نکلو اور اپنے گھر پہ محنت کرو، محلے پہ محنت کرو، ملکوں پہ محنت کرو. یہ وقت کی ضرورت ہے، یہ وقت کا سب سے بڑا تقاضا ہے. سر مرسنے میں اللہ سبحانہ وتعالی اون وستکلیلوڑ کارنگل نرتن ونان کانات نلیل اللہ کارنگل نرتن بول اللہ ہن منسلا کنم رسول اللہ صلی اللہ علیہ وسلم دنگل اور سندر بطل തങ്ങളെ വീട് വളഞ്ഞ സന്ദർഭം തങ്ങളൊരു ഒരു പിടി മണ്ണെടുത്തു, എന്നിട്ട് തങ്ങൾ അതിൽ ഊതി അതിനെ എറിഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് അത് ശത്രുക്കളുടെ കണ്ണുകളിൽ പോവുകയും തങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്ത സംഭവം നമുക്കറിയാം. ആ സംഭവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വമാ റമൈത ഇദ് റമൈത വലാക്കിന്നല്ലാഹ റമ, വമാ റമൈത, നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇദ് റമൈത, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ എറിഞ്ഞിട്ടില്ല, വലാക്കിന്നല്ലാഹ റമ, എറിഞ്ഞാൽ അല്ലാഹുവാണ്, പക്ഷേ അല്ലാഹുവാണ് എറിഞ്ഞത് എന്ന്. അല്ലാഹുവാണ് എറിഞ്ഞത്, ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്നെക്കുറിച്ച്, നിങ്ങളെ കുറിച്ചല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അംബിയായി വൽ മുർസലീനാണ്, ലോകങ്ങളുടെ നേതാവാണ്. ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പണിയെടുത്തു, തങ്ങൾ മണ്ണുവാരി എറിഞ്ഞപ്പം അല്ലാഹു പറയാൻ, വമാ റമൈത ഇദ് റമൈത, നബിയെ തങ്ങൾ എറിഞ്ഞ സന്ദർഭം തങ്ങൾ എറിഞ്ഞിട്ടില്ല, വലാക്കിന്നല്ലാഹ റമ, അല്ലാഹുവാണ് എറിഞ്ഞത്. എന്താണ് ഈ കാര്യം എന്ന് വെച്ചാൽ, ബാഹ്യമായ നിലയിൽ മണ്ണ് തങ്ങൾ എറിഞ്ഞിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ഉദ്ദേശമുണ്ടായിരുന്ന ഒരു കാര്യം, ഇത് ശത്രുക്കളുടെ കണ്ണുകളിലെത്തണം, അവരുടെ കണ്ണുകളെ പ്രകാശമില്ലാത്തതാക്കണം. ആ പണി ചെയ്താൽ ഞാനാണ്, വലാക്കിന്നല്ലാഹ റമ, എറിഞ്ഞവൻ അവശ്യം എറിഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കാര്യങ്ങൾ ഞാൻ നടത്തുന്നു, എൻ്റെ ഡിഗ്രി, എൻ്റെ എൻ്റെ അധികാരം, എൻ്റെ സാമർഥ്യം, എൻ്റെ യോഗ്യത, എൻ്റെ അത്, എൻ്റെ ഇത്, സഹോദരന്മാർ ഇതുകൊണ്ട് ഒന്നും നടക്കൂല. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിൻ്റെ മേലും നിരവധികം കഴിവുള്ളവനാണ്, അവന് ഒരാളിലേക്കും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അല്ലാഹു കുദരത്തിനുടമസ്ഥനാണ്, അവൻ്റെ കുദരത്ത് അവൻ വെളിവാക്കും, അവൻ വലിയ താക്കത്തിനുടമസ്ഥനാണ്. അതുകൊണ്ട് മനുഷ്യർ അവർ കാണുന്നതിനെ വിശ്വസിക്കുകയും റിസർച്ചുകളെ അംഗീകരിക്കുകയും അതിൻ്റെ പിന്നാലെയും ഓടുകയും ചെയ്യുകയാണെങ്കിൽ മനുഷ്യർ എവിടെയാണ് എത്തിയ സഹോദരന്മാരെ? അല്ലാഹുവിലെത്താൻ സാധിക്കുകയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്ക് വെള്ളം ആവശ്യമായി. വൈദസ്തസ്ഖാ മൂസ
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം ആവശ്യപ്പെട്ട സന്ദർഭം തങ്ങൾ റബ്ബിനോട്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഫളിർബി അസാകൽ ഹജർ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിനു വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടു. അല്ലാഹു തആല പറഞ്ഞു, ഫളിർബി അസാകൽ ഹജർ, ആ കല്ലിനെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കല്ലിനെ അടിച്ചപ്പോഴേക്കും അതിൽ നിന്ന് ഉറവുകൾ വന്നു, വെള്ളം കുടിച്ചു എല്ലാവരും. റിസർച്ചിന്റെ ആൾക്കാരോട് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഗവേഷണം ചെയ്യുന്നവർ, അനുഭവങ്ങൾ, തജുറുബ, അനുഭവങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, എന്ത് കാര്യമുണ്ടെങ്കിലും എന്നാ സാധാരണ ആളുകളുടെ ഒരു വാക്കാണ്, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ്. സർമരെ ഇസ്ലാമിൽ ഭൂരിപക്ഷം അത് ഇത് ഒന്നുമില്ല. അള്ളാഹും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് അതിനെ അംഗീകരിക്കുക. അത് ബുദ്ധിക്ക് യോജിച്ചാലും ശരി, യോജിച്ചിട്ടില്ലെങ്കിലും ശരി. ബുദ്ധിക്ക് യോജിച്ചാൽ അംഗീകരിക്കും, ബുദ്ധിക്ക് യോജിച്ചിട്ടില്ലെങ്കിൽ അംഗീകരിക്കൂല. അങ്ങനല്ല, ഇന്ന് നമ്മളെ പ്രശ്നം അതാണ്. ബുദ്ധിയെ മെയ്യാറാക്കാൻ, ബുദ്ധിയെ മാനദണ്ഡമാക്കാൻ, ബുദ്ധിയെ അല്ല മാനദണ്ഡമാക്കേണ്ടത്, അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളും സുന്നത്തുകളും തിരുവചനങ്ങളും, ഇതിനെയാണ് നമ്മുടെ മുഅ്മിനീങ്ങളുടെ ജീവിതത്തിന്റെ മാനദണ്ഡം. അതുകൊണ്ട് കല്ലിലടിച്ചാൽ എവിടെങ്കിലും വെള്ളം കിട്ടുമോ? ഏതെങ്കിലും അനുഭവസ്ഥരോട് നിങ്ങൾ ചോദിക്കും, ഒരു വടിയുണ്ട്, ഒരു കല്ലിലടിക്കുക, അവിടുന്ന് വെള്ളം വരിക. എല്ലാവരും പറയും നമുക്കറിയില്ല എന്ന് പറയും. പക്ഷെ ഖുർആൻ പറയാണ്, കല്ലിലടിച്ചു വെള്ളം വന്നു, എല്ലാവർക്കും വെള്ളം കിട്ടി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനീ ഇസ്രായേലിനെ കൊണ്ടുപോയി കടലിന്റെ വക്കിലെത്തി. പിന്നിൽ ഫിറോനും ഫിറോന്റെ ഫുൾ സൈന്യങ്ങളും. ആ സമയത്ത് മധ്യത്തിൽ കുടുങ്ങിപ്പോയ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, തീർച്ചയായും നമ്മൾ പിടിക്കപ്പെട്ടു പോയി, കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ല, ഇന്നമായി റബ്ബി സയഹദീൻ, എന്റെ ഒരിക്കലുമില്ല, ഒരിക്കലും കുടുങ്ങുന്ന പ്രശ്നമില്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വന്നതാണ് ഞാൻ, അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും കൊടുക്കൂല. ഇന്നമായി റബ്ബി സയദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എനിക്ക് വഴി കാണിച്ചു തരും. വസ്തുക്കളിലെ ഭയപ്പെട്ടില്ല, പ്രതിസന്ധികൾ കണ്ടപ്പോഴും പതറിയില്ല, കാരണം അള്ളാഹു എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല എന്ത് പറഞ്ഞു? ഫളിർബി അസാകൽ ബഹർ, ഫളിർബി അസാകൽ ബഹർ, സമുദ്രത്തിന്റെ മേൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു. സോർമരസിനുമാർ, ഇത് ഭയങ്കര വിചിത്രമായ സംഭവമാണ്. വെള്ളം ആവശ്യം വരുമ്പോൾ കല്ലിലടിക്കുക, കല്ലാവേണ്ടി അല്ലെങ്കിൽ റോഡൊക്കെ ആവാൻ വേണ്ടി വെള്ളത്തിലടിക്കുക. ഇതെവിടെങ്കിലും ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഏതെങ്കിലും സയന്റിസ്റ്റിനോട് ചോദിച്ചു നോക്കി, നിങ്ങൾ ഭയങ്കര റിസർച്ച് ചെയ്യുന്ന ആൾ, അയാളോട് ചോദിച്ചു നോക്കി, ഇതെന്താ ഉണ്ടാവുക? നമുക്കറിയാം കല്ലിലടിച്ചാലും ഇനി വഴി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഏതായാലും കല്ലാണ്, അത് പൊട്ടിയപ്പോൾ ഒരു വഴിയൊക്കെ ഉണ്ടായി എന്ന് വിചാരിക്കാം. ഇത് വെള്ളത്തിന് കല്ലിലടിക്കുക, വഴി ഉണ്ടാവാൻ വേണ്ടി വെള്ളത്തിലും അടിക്കുക. ഖുർആൻ, ഫളിർബി അസാകൽ ബഹർ, നദി വിട്ടുകടന്നു അപ്പുറത്തെത്തി. ബനീ ഇസ്രായേൽ ആര് നോക്കുമ്പോൾ, മൂസ നബി അലൈഹി സ്വലാം നോക്കുമ്പോൾ, ഫിറോൻ, ഫിറോൻ ഇങ്ങനെ കയറി വരാം, നല്ല വഴികളുണ്ട്, അടിച്ചുപൊളി, നമുക്കും പോകാനുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഫിറോന്റെ അടുക്കലേക്ക് അയച്ചു, ഇദ്ഹബ ഇലാ ഫിറൗന ഇന്നഹു തഗാ, അക്രമിയായ ഫിറോന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം മൂസ അലൈഹി സ്വലാമിനെ അയച്ചിരുന്നു ഹാറൂൻ അലൈഹി സ്വലാമിനി. ആ സന്ദർഭത്തിൽ ദാവത്ത് ചെയ്തപ്പോൾ ഫിറോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഓഹോ, നമ്മുടെ കൊട്ടാരത്തിൽ നമ്മുടെ കയ്യിൽ വളർന്ന നീ എന്നെ വിളിക്കുകയാണോ? അലൈസലി മുൽക്കു മിസർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, മിസറിന്റെ രാജാധികാരം എനിക്കുള്ളതല്ലയോ? എന്റെ താഴ്ഭാഗത്ത് കൂടിയല്ലേ ഈ അരുവികളൊക്കെ ഒഴുകുന്നത്? എന്നെയാണോ നീ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. നുബൂവത്തിനെ എതിർക്കാൻ വേണ്ടി എന്ത് സബബിനെയാണോ മനുഷ്യർ ഉപയോഗിക്കുന്നത്, ആ സബബിനെ കൊണ്ട് അല്ലാഹു അവനെ നശിപ്പിക്കും. നുബൂവത്തിനെ നേരിടാൻ വേണ്ടി ഉപയോഗിച്ചത് ഒന്ന് മുൽക്കായിരുന്നു. അലൈസലി മുൽക്കു മിസർ, മിസറിന്റെ രാജാധികാരം എനിക്കില്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ താഴ്ഭാഗത്ത് കൂടിയല്ലേ ഈ അരുവികളൊക്കെ ഒഴുകുന്ന, എന്റെതല്ലയോ ഈ നദികളെന്ന്. നദിയാണ് മൂസ അലൈഹി സ്വലാമിന്റെ മുന്നിൽ വലിയ സംഭവം. അല്ലാഹു തആല പറഞ്ഞു, ബേജാറാവണ്ട, നിന്നെ അതേ നദിയിൽ തന്നെ ഞാൻ ശരിയാക്കി തരാം. ഫിറോനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചപ്പം പറഞ്ഞത്, ഈ നദി ഇതാണ് എൻ്റെത് എന്ന് പറഞ്ഞു ഫിറോൻ. അല്ലാഹു തആല പറഞ്ഞു, നിനക്ക് നിന്നെ ശരിയാക്കി തരാം, ഈ നദി കൊണ്ട് തന്നെ കൈകാര്യം ചെയ്തു തരാം. അതുകൊണ്ട് ഫിറോന്റെ ബാഹ്യമായ നോട്ടം ഇതായിരുന്നു, നല്ല വഴിയാണെന്ന്. ഫിറോൻ കണ്ണിന്റെ വഞ്ചനയിൽ ഇറങ്ങിയതാണ്. ഇതാ നമ്മൾ പറഞ്ഞത് മുഷാഹദ, തജ്രുബ, അനുഭവങ്ങൾ, കണ്ണുകൊണ്ട് കണ്ടത്, അതിനെ വിശ്വസിച്ച് ഇറങ്ങിയാൽ എവിടെ എത്തുകയെന്ന് അറിയില്ല. ഫിറോനും ടീമും എവിടെ എത്തിയത്? എന്റെ നദിയാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര ഇറങ്ങി. ഫിറോൻ ഇറങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? ഫഅഗ്റഖ്നാഹും, നാം അവരെ മുക്കിക്കൊന്നു കളഞ്ഞു. ഫിറോനെയും ഫിറോന്റെ കൂടെയുള്ള എല്ലാവരെയും മുക്കി നശിപ്പിച്ചു കളഞ്ഞു. സഹോദരന്മാരെ, സ്നേഹമാരെ, വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹു ആണ് എന്നുള്ള യഖീൻ ഉണ്ടാവണം.
നമ്മുടെ മുഷാഹദ, നമ്മുടെ കണ്ണിന്റെ കാഴ്ച, നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ എതിരായിരിക്കും. ലോകത്തെ ഏതെങ്കിലും ഒരു റിസർച്ചിന്റെ ആളോട് ചോദിച്ചു നോക്കി, ഒരാളെ തീയിലിട്ടാൽ അയാൾ എന്താവും? പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ടു, ഒരു രോമം പോലും കരഞ്ഞില്ല. റിസർച്ചിന്റെ ആൾക്കാരോട് ചോദിച്ചു നോക്കി, ഒരു മനുഷ്യനെ വെള്ളത്തിലിട്ടു, മത്സ്യത്തിന്റെ വായലായി, എന്താ സംഭവിക്കുക? റിസർച്ചിന്റെ ആൾക്കാരോട് ചോദിച്ചു നോക്കി, പക്ഷെ യൂനുസ് അലൈഹിസ്സലാമിന് ഒന്നും സംഭവിച്ചില്ല. സഹാബാക്കളുടെ സംഘം ആഫ്രിക്കൻ വനാന്തരങ്ങളിലെത്തി. അവർ രാത്രിയിൽ അവർ എഴാൻ ചെയ്തു, ഞങ്ങൾ സഹാബാക്കളാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സഹാബാക്കളാണ്, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിയണം, അതുകൊണ്ട് വന്യമൃഗങ്ങൾ ജീവികളെല്ലാം ഈ കാട് ഞങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു തരണമെന്ന്. ആ സിംഹങ്ങളും ബാക്കിയുള്ള അവിടുത്തെ വന്യജീവികളും ചെറിയ ചെറിയ മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം ഒഴിവായി, അവർക്ക് വേണ്ടി കാട് ഒഴിവായി കൊടുത്തു. ഇതേതെങ്കിലും ഒരു രാത്രിയിൽ ഒരു കാട്ടിൽ പോയി ഇത് പറഞ്ഞാൽ ഏതെങ്കിലും റിസർച്ചുള്ള ആൾ ഇത് അംഗീകരിച്ചു വരുമോ? അതുകൊണ്ട് സാറുമാരെ, സ്നേഹമാരെ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ തജുർബ അനുഭവങ്ങൾക്കും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതിനും ഇതിനെതിരാണ്, ഇതിൻ്റെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ കഴിവ്. അവൻ എല്ലാത്തിൻ്റെ മേലും നിരവധികം കഴിവുള്ളവനാണ്. ഈ ഒരു കാര്യം, ഇത് എൻ്റെയും നിങ്ങളുടെയും യഖീനായി മാറണം. ഏത് കാലത്തുള്ള മനുഷ്യരെയും ലോകത്തുള്ള മുഴുവൻ മുൻകഴിഞ്ഞു പോയ രാജാക്കന്മാർ, അധികാരികൾ, ധിക്കാരികൾ, അവരൊക്കെ കൈകാര്യം ചെയ്തത് നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ പഠിച്ചു നോക്കി. നബിമാരും ന്യൂനപക്ഷവും, നബിമാരുടെ കയ്യിൽ സ്വർണങ്ങളോ വെള്ളികളോ അധികാരങ്ങളോ ആയുധങ്ങളോ അല്ലെങ്കിൽ ആൾബലങ്ങളോ സെറ്റപ്പുകളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല അവരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ധിക്കാരികളെയും അഹങ്കാരികളെയും അല്ലാഹു കൈകാര്യം ചെയ്തത്. അല്ലാഹു തആല കൈകാര്യം ചെയ്തത് നബിമാരുടെ ദാവത്തും നബിമാരുടെ ദുആയും കാരണമായിട്ടായിരുന്നു. നബിമാർ ദാവത്ത് ചെയ്തു, നബിമാർ ദുആ ചെയ്തു, ബാത്തിലിന്റെ മുഴുവൻ ശക്തികളെയും എത്ര വലിയ ധിക്കാരികളാണെങ്കിലും അവരെ അല്ലാഹു കൈകാര്യം ചെയ്തു. ഇനി ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ തർത്തീബ് ഇതാണ്, എത്ര വലിയ അക്രമിയും എത്ര വലിയ ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും മുഴുവൻ ബാത്തിലിന്റെ ശക്തികളെയും പൊളിക്കാനുള്ള മാർഗം ദാവത്തും ദുആയും മാത്രമാണ്. ദാവത്തും ദുആയും ഇല്ലാതെ ഒരു ബാത്തിലിന്റെ ശക്തിയും പൊളിക്കാൻ പറ്റില്ല. മുൻകഴിഞ്ഞ മുഴുവൻ ബാത്തിലുകളെയും പൊളിച്ചത് ദുആ കൊണ്ടും ദാവത്ത് കൊണ്ടുമാണെങ്കിൽ ഇനി ഖിയാമത്ത് നാൾ വരെ മനുഷ്യർക്ക് ദാവത്തും ദുആയും കൊണ്ട് മാത്രമേ ബാത്തിലിന്റെ ശക്തികളെ പൊളിക്കാൻ പറ്റുള്ളൂ. അതെത്ര വലിയ ശക്തിയാണെങ്കിലും ശരി, ആയുധങ്ങളോ അധികാരങ്ങളോ സമ്പത്തോ ഒന്നുമില്ലായിരുന്നു മുൻഗാമികളായ പ്രവാചകന്മാരുടെയും മുഅ്മിനികളുടെയും കൈകളിൽ. അവരിൽ ഉണ്ടായിരുന്നത് ദാവത്തും ദുആയുമായിരുന്നു. ഇതാണ് നമ്മളോട് പറയപ്പെടുന്നത്, ദാവത്തിന് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും ചെലവാക്കണം. നമ്മൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, ലോകത്ത് മുഴുവനും ദാവത്ത് നടത്തണം. അള്ളാഹുവിന്റെ മഹത്വം അവനെ പരിചയപ്പെടുത്തണം. കാര്യങ്ങൾ നടത്തുന്നവൻ അവനാണ്, അവൻ നിരുപാധികം എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ദാവത്ത് ചെയ്യുക. അള്ളാഹുവിലേക്ക് അള്ളാഹുവിനോട് ദുആയും ചെയ്യുക. ഇതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കണം, ഇതിനുവേണ്ടി ശരീരം ചെലവഴിക്കണം, കഴിവുകൾ യോഗ്യതകൾ ചെലവഴിക്കണം. ഇതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഏത് ബാത്തിലിനെയും അള്ളാഹു ദാവത്തും ദുആയിലൂടെയും നശിപ്പിക്കും. ഒന്നുകിൽ അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു അവരെ ബാത്തിലിന്റെ ശക്തികളെ പൊളിച്ചു കളയും. ഇതാണ് അള്ളാഹുവിന്റെ തർത്തീബ്. ഒന്നുകിൽ ദാവത്ത് വഴിയായി അവർക്ക് ഹിദായത്ത് കിട്ടും, അല്ലെങ്കിൽ ദാവത്തും ദുആയും വഴിയായി അള്ളാഹു അവരെ ബാത്തിലിനെ നശിപ്പിക്കും. ഇത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ തീരുമാനം ഇതാണ്. മുൻകഴിഞ്ഞ നബിമാരുടെയും കാലഘട്ടങ്ങളിൽ അതായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹമാരെ, നമ്മൾ നമ്മളെ സമയവും നമ്മളെ കഴിവുകളും നമ്മളെ യോഗ്യതകളും നമ്മുടെ എല്ലാം അള്ളാഹുവിലേക്ക് ആളുകളെ വിളിക്കാൻ, ദാവത്ത് ചെയ്യാൻ, അതോടൊന്നിച്ച് രാത്രികാലങ്ങളിലും പകലുകളിലും ഗലികളിലും കമ്പോളങ്ങളിലും ത്യാഗം ചെയ്ത് നടന്ന് പോയി കണ്ട് പറഞ്ഞ് ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നതോടൊപ്പം ദുആയും കൂടി ഉണ്ടായാൽ അള്ളാഹു അവന്റെ കുദ്രത്ത് നമുക്ക് അനുകൂലമാക്കി തരും. മേരെ ഭയോ ബുദർഗോ ദോസ്തോ, ബയാൻ ഖത്തം ഹോ ഗയാ, ബാത് ഖത്തം ഹോ ഗയി. ബസ് യേ ദാവത്ത് സേ ചാഹാ ജാ റഹാ ഹൈ കേ ഇൻസാനോ മേ ഇൻസാനിയത് ആ ജായേ. ലോഗ് ജോ സബ്സേ ബഡി ശക്തി ഹൈ, സബ്സേ ബഡി താഖത് ഹൈ, ലോഗ് അല്ലാഹ് കോ പഹചാൻ ജായേ. ദാവത്ത് കി മുബാരക് മെഹനത് കേ സരിയേ യേ ചാഹാ ജാ റഹാ ഹൈ, ലോഗോ കോ ഹിദായത് മിൽ ജായേ. ഹം സബ് കാ ഭലാ ചാഹതേ ഹൈ ഔർ സബ് കി ഹിദായത് ചാഹതേ ഹൈ. ഹമാരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കി യഹി ദുആ ഹൈ. اور اللہ تعالیٰ حق کو غالب کر دیں اور اللہ تعالیٰ انسانیت کو ہدایت دے دیں اور دنیا سے کرپشن ختم ہو جائے اور برائی ختم ہو جائے. اس کے لیے یہ محنت کی جا رہی ہے, اس کے لیے پوری دنیا میں جماعتیں نکل رہی ہیں. اس لیے آپ حضرات بتائیں, اسباب سے یقین ہٹا کر غیب پر لانے کے لیے, نظر سے یقین ہٹا کر خبر پر لانے کے لیے, اور خواہشات سے زندگی ہٹا کر احکامات پہ لانے کے لیے
اللہ کے راستے میں نکل کر دعوت دینا اور اپنے یقین کو بنانا تاکہ یہ دنیا کا نظام صحیح ہو جائے، ہماری زندگی بھی صحیح ہو جائے، ہم دنیا میں بھی کامیاب ہو جائیں، آخرت میں بھی کامیاب ہو جائیں۔ اب آپ فرات بتائیں، اس کے لیے نقد چار چار مہینے کے لیے کل سے کون کون بھائی ہمارے تیار ہیں، وہ کھڑے ہو جائیں۔ എല്ലാവരും ഇരിക്കും, എഴുന്നേറ്റ് പോകുന്ന ആളുകൾ ഒന്നിരിക്കും, ഇത് അവസാനത്ത് തീർന്നു, ഇനി ഭയാനില്ല, അതുകൊണ്ട് ഒന്നിരിക്കും. ആ അടുത്തൂടെ നടന്നു പോകുന്നവരെ ഇരുത്തിൻ, ഉടനെ ഇൻഷാല്ലാ നമസ്കാരത്തിന് വേണ്ടി പിരിയും. ഈ ഇതും കൂടി തെർജ്ജമ ചെയ്താൽ കഴിഞ്ഞു. മാഷാല്ലാ, അല്ലാഹു എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ഒരു ഈ മജ്ലിസ് പിരിയുന്നത് വരെ, ഈ മജ്ലിസ് പിരിയുന്നവർ ഇത് എഴുന്നേറ്റ് പോകുമ്പം എന്തായാലും മലക്കുകൾ പറയും, നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കോളി, നിങ്ങളുടെ തിന്മകളൊക്കെ നന്മകളാക്കി തരാമെന്ന്. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇത് മജ്ലിസിന്റെ അവസാനത്തിലാണ് പറയാം, ഇവിടുന്ന് എപ്പം നമ്മൾ പിരിച്ചുവിടുന്നു അപ്പം. അതുകൊണ്ട് ഒരു ഇത്ര സമയം നിൽക്കും, ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ എല്ലാവരും പൊക്കി വിടും, കാരണം ആ ദുആയിൽ ആരും കുടുങ്ങരുത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാവരും ഇരിക്കാന്ന് നിയത്തി ചെയ്തു ആദ്യം. അതുകൊണ്ട് സാർമാരെ സ്നേഹിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിലൂടെ ആഗ്രഹിക്കുന്നത് ഇതാണ്, മുഴുവൻ മനുഷ്യരും അല്ലാഹുവിനെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ മനസ്സിലാക്കി അവനെ വഴിപ്പെട്ടവരായി ജീവിക്കണം. ദീനിന്റെ ദാവത്തിന്റെ മുബാറക്കായി പരിശ്രമം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഘം സംഘങ്ങളായി, ജമാഅത്ത് ജമാഅത്തുകളായി, പള്ളികൾ നാടുകൾ കയറി ഇറങ്ങുന്നത് എന്തിനാണ്? മനുഷ്യരിൽ മനുഷ്യത്വം ഉണ്ടാവണം, മനുഷ്യരിൽ ഗുണങ്ങൾ ഉണ്ടാവണം, മനുഷ്യർക്ക് നന്മ വിചാരിക്കണം, മനുഷ്യർക്ക് നന്മക്കും മനുഷ്യർക്ക് ഉപകാരത്തിനും വേണ്ടിയിട്ടാണ് മനുഷ്യരെന്ന് മനസ്സിലാക്കണം. മനുഷ്യർ തന്റെ സൃഷ്ടാവിനെയും തന്റെ പരിപാലകനെയും സംരക്ഷകനെയും മനസ്സിലാക്കണം, അള്ളാഹുവിനെ മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പരിശ്രമം, ഇത് ലോകം മുഴുവൻ നടക്കണം. മനുഷ്യരിൽ നന്മ ഉണ്ടാവണം, നാട്ടിലുള്ള തിന്മകൾ, അരാജകത്വങ്ങൾ, ദുശ്ചൈതികൾ, ദുഷ്പ്രവർത്തനങ്ങൾ ഇതെല്ലാം നാട്ടിൽ നിന്ന് നീങ്ങണം. മനുഷ്യർ സ്വസ്ഥരായി ജീവിക്കണം, മനുഷ്യരിൽ സമാധാനം ഉണ്ടാവണം, മനുഷ്യർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവരായി മാറണം. ഇതിനു വേണ്ടിയിട്ടാണ് ദാവത്തിൻ്റെ ഈ പരിശ്രമം. അതുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടതിനെ അതിനേക്കാളും വിശ്വാസം, ഗൈബിലുള്ളത് അദൃശ്യമായതിലുള്ള വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ അസ്ബാബുകളിലുള്ള വിശ്വാസത്തെക്കാൾ ആഴ്മാലികളിൽ വിശ്വാസം ഉണ്ടാവണം. മനുഷ്യന്റെ ഇച്ഛകളിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അവസ്ഥയിലുണ്ടാവണം. ഇവിടേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുത്താൽ മനുഷ്യർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും, മനുഷ്യരെ കൊണ്ട് അള്ളാഹു നന്മ ഉണ്ടാക്കും, ലോകത്ത് മനുഷ്യർക്ക് നന്മയും ശാന്തിയും സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടേണ്ട ആവശ്യം നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഈമാനിനെ, നമ്മുടെ യക്കീനിനെ അതിനെ ശക്തിപ്പെടുത്താനാണ്. അള്ളാഹുവാണ് എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരുന്നത്, അവനാണ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടവൻ, എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടവൻ അവനാണ് എന്നുള്ള യക്കീൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹിമ്മത്തോടു കൂടി, ധൈര്യത്തോടു കൂടി സഹോദരന്മാർ, ഒരു ബേജാറുമില്ലാതെ, എൻ്റെ റബ്ബ് എൻ്റെ കാര്യത്തിന് മതിയായവനാണ്. എപ്രകാരം പ്രവാചകന്മാർ അലൈഹിസ്സലാത്തു വസ്സലാമിനും സഹാബാക്കളെയും അള്ളാഹു സഹായിച്ചതുപോലെ എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ളവരെയും മനുഷ്യരാശിയെയും അള്ളാഹു സഹായിക്കും. അതിനുള്ള ആദ്യത്തെ പണി എന്താണ്? ഞാൻ എൻ്റെ സമ്പത്തും ശരീരവും ചെലവാക്കി അള്ളാഹുവിൻ്റെ മഹത്വം പറയാനും അള്ളാഹുവിലേക്ക് ദാവത്ത് ചെയ്യാനും അതോടൊപ്പം ദുആ ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന നിലയിൽ ഹിമ്മത്തോടു കൂടി, നാളെ ഈ ഇസ്തിമ കഴിഞ്ഞു തിങ്കളാഴ്ച പുറപ്പെടുന്ന സമയത്ത് 4 മാസത്തേക്ക് റൊക്കമായി പുറപ്പെടാൻ തയ്യാറുള്ള ആളുകൾ ഹിമ്മത്തോടു കൂടി എഴുന്നേറ്റോളും സാർമാരെ. ഈ സമയത്താണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അള്ളാഹുവിന്റെ കുദരത്ത് ഇടപെടുന്ന നമുക്ക് കാണാം. ഹിമ്മത്തോടെ എഴുന്നേറ്റോളും സാർമാരെ. ഇത്ര നേരം നമ്മളോട് പറഞ്ഞു കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹു ആണെന്ന്. എഴുന്നേറ്റോളിൻ, ആരിക്കലിൻ, ഹിമ്മത്തിൽ എഴുന്നേറ്റോളിൻ സാർമാരെ. ഈ സമയത്ത് നമ്മുടെ യക്കീനെ ശരിയാക്കണം. നമുക്കറിയാം നമ്മളെ ബലഹീനത എന്താണ്, അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ മാറാൻ അള്ളാഹുവിലുള്ള യക്കീൻ ഉണ്ടാവാൻ ഹിമ്മത്തോടെ എഴുന്നേറ്റോളിൻ. ആരിക്കല്ലിൻ, നിങ്ങൾ എഴുന്നേറ്റോളിൻ, അള്ളാഹു മലക്കുകൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ. എഴുന്നേക്കിൻ ഇൻഷാല്ലാ, ഇനി എഴുന്നേക്കിൻ, എഴുന്നേറ്റോളിൻ സാർമാരെ. അല്പം മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുന്നേറ്റോളിൻ. വസ്തുക്കളെ നോക്കല്ലിൻ, പാറ അടിച്ചാൽ വെള്ളം വരും, വെള്ളത്തിലടിച്ചാൽ റോഡാവും. ഇതാക്കി തന്ന റബ്ബുണ്ട്, അത് ഖുർആനാൻ, ഹക്കാൻ. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വഴി അല്ലാഹു കാണിച്ചു തരും. അസ്ബാബുകളിൽ നോക്കി കുടുങ്ങരുത്, ഗൈബിലേക്ക് നോക്കിക്കോളിൻ. ജൈബിലേക്ക് നോക്കണ്ട, പോക്കറ്റിലേക്ക് നോക്കണ്ട, ഗൈബിലേക്ക് നോക്കിക്കോളിൻ. ഉടമസ്ഥനായ അല്ലാഹു എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണ്. ഖാദിറെ മുത്തലാക്കാൻ ഹിമ്മത്തിൽ എഴുന്നേറ്റോളിൻ. ഇൻഷാ അല്ലാ, എഴുന്നേറ്റോളിൻ. 4 മാസത്തേക്ക് ആർക്കെങ്കിലും ഹൃദയത്തിൽ ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ എഴുന്നേറ്റോളിൻ, വേ എഴുന്നേറ്റോളിൻ. മാഷാ അല്ലാ, ചില്ലക്ക് വന്ന ആൾക്കാരായിരിക്കും 4 മാസാക്കാൻ എഴുന്നേറ്റോളിൻ. പറ ഇൻഷാ അല്ലാ, വേ പറ ഇവരങ്ങോട്ട് നീക്കാൻ പോരെ, ഈ ആളുകൾ അങ്ങോട്ട് നടന്നോളി. ഇൻഷാല്ലാ, തെസ്കീർ റൂമിലേക്ക് നടന്നോളി. ബൈ ബൈ, ഇരിക്കല്ലേ, ഇതാ നേരെ നടന്നോളി തെസ്കീർ റൂമിലേക്ക്. മാഷാ അല്ലാ, ആരും ഇരിക്കല്ലേ തെസ്കീർ റൂമിലേക്ക്. മാഷാ അല്ലാ,
അല്ലാഹു നിങ്ങളെ കബൂലാക്കുമാറാവട്ടെ, നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ആഖിറത്തിലെ ദർജക്കും ഉയർത്താൻ കാരണമാക്കുമാറാവട്ടെ. ഹിമ്മത്തിൽ പറഞ്ഞോളി സഹോദരന്മാരെ, ആർക്ക് 40 ദിവസം വന്നാണ് അല്ലെങ്കിൽ 40 ദിവസം കഴിഞ്ഞു, ഇൻഷാല്ലാ ബാക്കിയുള്ള ഒരു 2-4 ചില്ലം കൂടി പൂർത്തിയാക്കിയാൽ എന്റെ 4 മാസാവും. ഹിമ്മത്തിൽ എഴുന്നേറ്റോളി സഹോദരന്മാരെ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ അല്ലാഹു ആണ്. അല്ലാഹു ഒരു അടിമന്റെ പ്രശ്നം പരിഹരിക്കാൻ വിചാരിച്ചാൽ ഒരു പ്രയാസമില്ല സഹോദരന്മാരെ, കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹു ആണ്. ഭാര്യനും കുട്ടികളെയും നോക്കുന്നവൻ അല്ലാഹു ആണ്. കച്ചവടം കൃഷിയും അതിലുള്ള ലാഭം തരുന്നവനൊക്കെ അല്ലാഹു ആണ്. അതുകൊണ്ട് വസ്തുക്കളിൽ കുടുങ്ങാതെ അള്ളാഹുലുള്ള യക്കീനിൽ ഹിമ്മത്തിൽ എഴുന്നേറ്റോളി. ഇതുവരെ 4 മാസം പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരൊന്ന് എഴുന്നേറ്റോളി. ഇൻഷാല്ലാ ഹിമ്മത്തിൽ പുറപ്പെട്ടോളി സാറുമാരെ. എത്ര കാലം ഈ ദുനിയാവിന്റെ വസ്തുക്കളിൽ അധ്വാനിച്ച് ജീവിതത്തെ തീർക്കും എന്നാണ് ഈ ദുനിയാവിന്റെ ജീവിതം തീരാന്ന് ആർക്കറിയാം? വസ്തുക്കളിൽ അധ്വാനിച്ചു അധ്വാനിച്ചു അവസാനം ദുനിയാവിന്റെ ചളിക്കുണ്ടിൽ മുഖം കുത്തി മരിക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു 4 മാസമെങ്കിലും തീർക്കാതെ എത്ര വലിയ നന്ദി കേടാണ് സാറുമാരെ. അതുകൊണ്ട് ഇതുവരെ പുറപ്പെടാത്തവരും പുറപ്പെട്ടവരും എല്ലാവരും എഴുന്നേറ്റോളി ഇൻഷാല്ലാ. ആളുകൾ പോയിക്കൊണ്ടിരിക്കാൻ മാഷാല്ലാ, സഹസ്രം ആൾക്കാർ ഹിമ്മത്തിൽ പോവാൻ ആർക്ക് ആഗ്രഹം ഉണ്ടോ അവർ എഴുന്നേറ്റോളി. ഹിമ്മത്തിൽ ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരും വിടണ്ട സഹോദരന്മാരെ. ഇൻഷാല്ലാ വേഗം ഇൻഷാല്ലാ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കരുത്, അള്ളാഹു വഴി തുറന്നു തരും. അള്ളാഹു ആണ് വഴി തുറന്നു തരുന്നവൻ. ഹിമ്മത്തിൽ പറഞ്ഞോളി, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നിങ്ങളുടെ ഈ നടത്തത്തെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ പ്രശ്നങ്ങളെയും അള്ളാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. ദുനിയാവ് നന്നാക്കി തരുമാറാവട്ടെ, ആഖിറവും നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ ദാവത്തും ദുആയും കാരണം ബാത്തിലിന്റെ ശക്തികളെ അള്ളാഹു ഹിദായത്തിലേക്കാക്കി തരുമാറാവട്ടെ. അള്ളാഹു എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ് സഹോദരന്മാരെ. ഹിമ്മത്തിൽ എഴുന്നേറ്റോളി, ആഗ്രഹിക്കുന്നവരൊക്കെ എഴുന്നേറ്റോളി. മാഷാല്ലാ ഒരു 40 ദിവസത്തിന് വന്നതുണ്ട് ആളുകൾ ഉണ്ടാവും, അവർ ഇൻഷാല്ലാ 4 മാസാക്കാം നിയത്ത്. അതുകൊണ്ട് പുറപ്പെട്ടോ ഇൻഷാല്ലാ. ഏക സാൽ കേ ലിയേ അല്ലാഹ് ഖബൂൽ ഫർമാ മൗലാനാ, അല്ലാഹു ഖബൂല കുമാര യൂസു സാഹബ് നഖദ കുമാര ആവട്ടെ, അല്ലാഹു ഖബൂൽ ഫർമാ, അല്ലാഹു ഖബൂല കുമാര ആവട്ടെ, ആമീൻ പറ ഇൻഷാല്ലാ. ഉലമാക്കളെ എഴുന്നേറ്റോളിൻ സഹോദരന്മാരെ, ഉലമാക്കളുടെ ഹിമ്മത്തിന്റെ ആവശ്യമാണ്. നഖദായി ഒരു വർഷം അല്ലെങ്കിൽ 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 നഖദായി